Chết rồi chú. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറ കൊല്ലല്ലേ, കൊല്ലല്ലേ, കൊല്ലല്ലേ. ഭാസ്കര വേണ്ട, എനിക്ക് കോടതി എന്നൊന്നും ചെയ്യില്ല. എന്നോട് ക്ഷമിക്കേ. വികലാംഗരുടെ വേദന മാറ്റുന്ന ദേവിയെന്ന് തെരുവുവാസികളുടെ വിശ്വാസം. ഇവിടെ വെച്ചാണ് കോൺസ്റ്റബിൾ പി കെ രാമഭദ്രൻ കൊല്ലപ്പെടുന്നത്. അനീതിക്കും അന്യായത്തിനുമെതിരെ പ്രതികരിക്കണമെന്ന് ദേശത്തെ പഠിപ്പിച്ച വേലുത്തമ്പി ദളവയുടെ പേരിലുള്ള ഈ തെരുവ് ദളവ തെരുവ്. പക്ഷെ രാമഭദ്രനെ തെളിപ്പറമ്പിൽ ഭാസ്കരൻ എന്ന ഗുണ്ട കുത്തിക്കൊന്നത് കണ്ടു നിന്നതേയുള്ളൂ. ഇത് വരുത്തൻ തോമ എന്ന് നാട്ടുകാരെ വിളിക്കുന്ന തോമസ് ചാക്കോ. ഭാസ്കരൻ ജയിലിൽ ജീവപര്യന്തം തടവിലാണെങ്കിലും ഒന്നും തുറന്ന് സംസാരിക്കാൻ ദളവാതെരുവ് വാസികൾ ഇപ്പോഴും തയ്യാറല്ല. കൊലയാ? എന്ത് കൊല? ഏത് കൊല? എനിക്ക് ഒരു കൊല അറിയോ? വാഴ കൊല ഞാനൊന്നും കണ്ടില്ല, കേട്ടില്ല. ഏത് ഭാസ്കരൻ, ഏത് രാമഭദ്രൻ, എന്ത് കേസ്? എന്തായാലും കാളഭാസ്കരൻ വരും. സാക്ഷികൾ ഇല്ലാത്തതിന്റെ പേരിൽ 4 കൊലക്കേസുകളിൽ ശിക്ഷിക്കപ്പെടാതിരുന്ന ഭാസ്കരനെതിരെ സാക്ഷി പറയാൻ ദളവാ തെരുവിൽ നിന്നൊരാളുണ്ടായി, വി ശിവൻകുട്ടി. വഴിവിളക്കിന്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ ധൈര്യശാലിയാണ്. ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങളെ നയിക്കുന്നത് ഇയാളാണ്, മോഹൻ കൊടുമ്പാറ. ഒരു സിനിമാ നടനാണെന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത്. 200 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവിളി തെരുവിന്റെ മുത്താണ്, കല്യാണി മിണ്ടാ പ്രാണിയാ. ഇതെന്റെ ഫ്രണ്ട് നാനാ, വലിയ എഴുത്തുകാരനാണ്, കേട്ടില്ലേ? നാനാ വാസുദേവൻ. കണ്ട കണ്ട, ശങ്കറിനെ തിരിച്ചറിയ, ശങ്കറിനെ തിരിച്ചറിയ. എല്ലാ ആഴ്ചയിൽ ഓരോ എഴുത്തു വീതം ഉണ്ടാവും നാനല്ലേ. ശിവൻകുട്ടി എന്നാ കിടിലൻ ടീമല്ലേ. ഡ്രൈവർ പണി, ടിവി റിപ്പയറിങ് വെൽഡിങ്, നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മിണ്ടിയാ മതി, എന്നാ ടക്ക് ടക്ക് എന്ന് തീർത്തില്ലേ. ഒറ്റ കുഴപ്പമുള്ളൂ, എടുത്തിയാട്ടം. ആ ഇതാണ് അണ്ണന്റെ വീട്. അണ്ണന്റെ അച്ഛൻ പെട്ട് നാട് വിട്ടതാണ്, സന്യാസിയായി എന്നൊക്കെയാണ് പറയണത്.
ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനിയനാ. എന്റെ ഭർത്താവ് ഇപ്പൊ മദ്രാസിൽ എവിടെയോ ആ. അണ്ണന്റെ അളിയനാണ് പരമു. മ്യൂസിക് ഡയറക്ടർ ആവാൻ മദ്രാസിലേക്ക് 2 കൊല്ലം മുമ്പ് വണ്ടി കയറിയതാണ്. നമുക്ക് അറിഞ്ഞുകൂടെ, സിനിമയല്ലേ, ഒന്നും നടക്കൂല. അവൻ പോയി പറഞ്ഞെന്ന് കേട്ടപ്പോ നെഞ്ചൊന്ന് കാളി. പക്ഷേ കണ്ടത് കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ മോളെ? അച്ഛൻ കൊറേ നാള് മുമ്പ് ഞങ്ങളെയൊക്കെ വിട്ടേച്ച് സന്യസിക്കാൻ പോയി. ഇത് അണ്ണന്റെ ഒരേ ഒരു അമ്മ വൻ, ഇത് അമ്മായി, അത് ചേച്ചിയുടെ മകൻ കുട്ടൻ. ശിവൻകുട്ടി ഇപ്പൊ എവിടെ കാണും? അവൻ ആ അമ്പലത്തിന് നടയിലെങ്ങാൻ കാണും. രാമഭദ്രനെ ഭാസ്കരൻ കുത്തിക്കൊല്ലുന്നത് ഞാൻ കണ്ടതാ, കണ്ടത് പറഞ്ഞു. അവന് വട്ട ഒരാവശ്യമില്ലായിരുന്നു. അവന് ഞാൻ കണ്ടില്ല, ശിവൻകുട്ടിയാണെ കണ്ട്. ഞാൻ കണ്ടില്ല. മോഹൻലാൽ, മോഹൻലാൽ പേടിയുണ്ടോ? ഉണ്ട്. പിന്നെ ഇതിന് പറഞ്ഞു. കോൺസ്റ്റബിൾ രാമഭദ്രന്റെ അമ്മയാ. അയാള് ചത്ത പിന്നെ പ്രാന്ത് പിടിച്ച് നടക്കാ. ഇവര് ചത്തവിന് വേണ്ടിട്ടല്ല ഞാൻ സാക്ഷി പറഞ്ഞത്, ജീവിച്ചിരിക്കണ ഇവർക്ക് വേണ്ടിട്ടാ. കള്ളം പറയണ്ടെന്ന് വെച്ചു, കണ്ടത് പറഞ്ഞു. ദളവാതെരുവിൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് കാരിക്കാച്ചറുകളെ വെല്ലുന്ന കുറേ മുഖങ്ങൾ. പക്ഷെ മനസ്സിൽ തങ്ങി നിന്നത് ഒരൊറ്റയന്റെ ചിത്രമാണ്, ബി ശിവൻകുട്ടി. അപകടകരമായ സത്യങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന സമൂഹത്തിൽ ശിവൻകുട്ടി ഒരു വഴിവിളക്കാണ്, മുഖമില്ലാത്ത നായകൻ. മാധ്യമങ്ങൾക്ക് മുഖം തരാതെ, മുഖം നോക്കാതെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മറ്റൊരു നായകനുമായി വഴിവിളക്ക് തിരിച്ചെത്തും. അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം നിങ്ങളുടെ ഇംഗ്ലീഷനിൽ. കാരിക്കേച്ചേഴ്സ് ഒക്കെ ഉഗ്ര. ഇറ്റ്സ് റിയലി ഫണി. എങ്ങനെയുണ്ട്? കുറച്ച് അമച്വറിഷാണ്, ബട്ട് സക്കാസ് ഉണ്ട്. ഐ വോണ്ട് ടു സീ ഹിസ് ഫേസ്. ശിവൻകുട്ടി? യെസ്, വൈ നോട്ട്? ഐ ലൈക്ക് ഹിസ് വോയിസ്. സോഫ്റ്റ് ആണ്, പവർഫുൾ. ഒരേ സമയം ടഫ് ആണ്, സോഫ്റ്റ് ആണ്. എ റെയർ ബ്രീഡ്. അറേഞ്ച് എ മീറ്റിംഗ്. ശിവൻകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അവന്റെ മോഹൻലാലിനെ കൊണ്ട് വെക്കാൻ കണ്ട സ്ഥലം എന്റെ കടയിൽ തന്നെ. വേണ്ടാത്ത പണിയാ, അങ്ങേര് വന്നാ വെച്ചേക്കൂല. ഇടി വാങ്ങിക്കും. ആരേ? ഞാൻ വാങ്ങിക്കാം. അബുട്ടിയെ വേണ്ട കരിപ്പാവും. കരി തേക്കണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പോസ്റ്റ് ഉണ്ടല്ലോ, അതിലാദ്യം തേക്ക്. ഇത് കല. അത് കള. എടാ, ഇത് എന്റെ കടയുടെ ചുമര. ഞാൻ ഇഷ്ടമുള്ളവരെ കണ്ട അവന്റെ വന്റെ ഒന്ന് പോസ്റ്റ് ഒട്ടിക്കാൻ സ്ഥലമല്ല അത്. കളിക്കണം. തോന്നി ദിവസം കാണിച്ച നീ സലാം. ഈ പോസ്റ്റർ നീ കഴുകോ അതോ ഞാൻ തന്നെ കഴുകണം? അതിപ്പ രണ്ടിനായാലും നീ വേറെ തന്തക്ക്. കൊച്ചിലെ മുതൽ കണ്ടു വളർന്ന മുഖ, സ്വന്തം അണനെ പോലെ സഹിക്കൂല. എന്റെ മമ്മക്ക ഒന്ന് പറഞ്ഞു കൊടുക്ക് യവന്മാരോട്. കഴുകടാ, പെരട്ടാതെ പോടാ. തള്ള കരി. മമ്മൂക്ക് തന്നതാ. അടിക്കരുത്, ഞാൻ വളരെയാണ്. ചാടിക്കുത്തി ചവിട്ടു മല തീർത്ത് മറ വലത്തരച്ച അമ്മച്ചാണ് എന്നെ അടിക്കരുത്. ഇതാര് ചെളിയിത്രനാഥ ടാഗോറോ? ദേവി, ഞാൻ അർപ്പിക്കുന്നു. എന്നെ വേണേ ചവിട്ടി പിടിച്ചിട്ട് ആ വിക്കിങ് താനെ. ഇത് ഈ മാസം 3-ാമത്തെ വിക്കാ.
നീ മതം പൊട്ടി ചാവുള്ളടാ ആനയുടെ മോനെ. അയ്യോ തീർന്നു, എല്ലാം ഓക്കെ ആയി. കല്യാണം കഴിക്കാറാങ്കി പറ കുഞ്ചാക്കോ അറേഞ്ച് ചെയ്തരാ ശവം. ചെവിയൊക്കെ നിന്റെ തള്ളക്കടാ. ഞാനേട്ട തേച്ച് കുളിപ്പിക്കണോ? ശരിക്കും തേക്കടാ, എന്നാ പിന്നെ നിനക്ക് തന്നെ വെച്ചുവിടും. കഴുകടാ. കഴുകുവാടാ. ഏ കഴുകാണ്. സോറി അണ്ണ, പിള്ളേർ അറിവില്ലായ്മ കൊണ്ട്. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും. നമ്മളും കൂടെ തന്നെ ഉണ്ടാവും. നിറം കാക്കും രസികൻ, രസികർക്കായ് മന്ത്രം തീർക്കുന്നു. പ്രണയത്തിൻ പൂന്തേൻ പുഴയിൽ നിലാവ് പോൽ നീന്തും രസികൻ, രസികർക്കായ് അംഗം വെട്ടുന്നു. കാതൽ കളരിയൊരുക്കുന്നു, ചുണ്ടിൽ ചുരിക വിളക്കുന്നു, പാട്ടിൻ പരിചയെടുക്കുന്നു, പട്ടണ നടുവിൽ ഇറങ്ങുന്നു. പറക്കും പരുന്ത പകൽ കാഴ്ച കണ്ടേ രസിക്കുന്നു. കളവാത്തെരുവില മച്ചാനേ മച്ചാനേ മച്ചാനേ, എലിനീരൊത്തൊരു മനസാണേ മനസാണേ മനസാണേ.
കിളി പോലെ പാടും പെണ്ണിൻ കരൾ തടം കാണാ രസികൻ, രസികർക്കായി സ്വർഗം തീർത്തു വിരലാലെ തൊട്ടാൽ കൊള്ളും വിളക്കിനെ തേടും രസികൻ, രസികർക്കായി ജന്മം തീർക്കുന്നു ചാവേർ ചേകവനാകുന്നു, ചതിയിൽ ചുവടുകളിടറുന്നു കാവിൽ ഭഗവതി കാണുന്നു, കയ്യിലെടുത്തു തലോടുന്നു വരം നൽകിയെല്ലാം നടത്തുന്നു, കരം നോക്കിയെല്ലാം കൊടുക്കുന്നു ഇലവന്റെ പടം കാണ്, അതാവുമ്പോ മുപ്പതിന്റെ മുപ്പതിന് തന്നെ കിട്ടും. ആരടാ അവൻ? Accept my love. First of all, Arjun Ram, ഇതൊരു പഴയ ടെക്നിക്ക. ഈ റോസാപ്പൂ, ഈ മുട്ടുകുത്തൽ, അതുപോട്ടെ. How about a test? ഞാനിത് പറയുമ്പോ അർജുൻ ഒഫൻഡഡ് ആവരുത്. I want to test your love for me. Yes! Yes! ഇതെന്റെ ഏറ്റവും ഫേവറേറ്റ് റെഡ് സ്കാർഫ് ആണ്. ഈ വരുന്ന ജൂൺ 15-ന് നമ്മുടെ കോളേജിൽ ഡബിൾസ് ഡേ ആണ്. ഈ ഫാൻസി ഡ്രസ് ചെയ്ത് മാസ്ക് ഒക്കെ വെച്ച് വരുന്ന ഡേ. ഈ സ്കാർഫ് ജൂൺ 15 നൈറ്റ് വരെ അർജുന്റെ കയ്യിൽ ഉണ്ടാവുമെങ്കിൽ കരീഷ്മ മേനോൻ ഈ റോസ് വാങ്ങും. എങ്ങനെയുണ്ട്? സിനിമയിൽ മാത്രം കാണുന്ന ഒരു സീൻ കാണിച്ചതല്ലേ. ഹലോ രോഹിത്, ഐ നീഡ് യു നൗ. ലുക്ക്, ആ അർജുൻ ഓഡിറ്റോറിയത്തിൽ വന്ന് എന്റെ റെഡ് സ്കാർഫ് എടുത്തോണ്ട് പോയി. യു നോ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഇപ്പൊ ആ സ്കാർഫ് വേണം. റൈറ്റ് നൗ, ക്യാൻ യു ബ്രിങ് ഇറ്റ് ഫോർ മീ? ഈ മണ്ടമാർക്കല്ല ഹിന്ദി സിനിമയിലേതുപോലെ മൂന്ന് പേരുകളേ ഉള്ളൂ. ഒന്നുകിൽ അർജുൻ, അല്ലെങ്കിൽ രോഹിത്, അതും അല്ലെങ്കിൽ രാഹുൽ. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു പ്യുവർ റൊമാൻസ് ആണ്. ഇനി ക്ലിയോപാട്ര നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ആക്ഷൻ ത്രില്ലർ. I guess this scarf belongs to someone else. Oh. അവള് കോമ്പറ്റീഷൻ തുടങ്ങി കഴിഞ്ഞു. വാരിയർ നമ്പർ 1 ബോക്സിംഗ് ചാമ്പ്യൻ രോഹിത്. അങ്ങനെ രോഹിത് മടിയായി. പോപ്പോ, നല്ല ആണുങ്ങൾ വേറെ ഉണ്ട്. സൂപ്പർ ഫൈറ്റിംഗ് മെഷീൻസ് ഫ്രം ദ സ്ട്രീറ്റ്. ആക്ഷൻ. കളഞ്ഞി അടിവാതിലും തുറന്ന് വന്നിരിക്കണ കടവാവില്. ഡയലോഗ് ഡയലോഗ്. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ എന്ന് പറയണ്ടല്ലോ. ചിരിക്കണ്ട മോനെ,
മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നു പറയുന്നത്? എടാ ഭാവം ഭാവം അഹംഭാവം. ഡേ നീ വായിച്ചു കൊടുത്താ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ആ ഡയലോഗ് പറയും. നിന്റെ അമ്മച്ചി എടാ കുരുത്തം കെട്ടവനെ നീ കത്തിക്കോ എന്റെ പേനോടുന്നേ എനിക്ക് കിട്ടിയ സമ്മാനം അത്, എന്റെ കരിഷ്. അതൊന്നും നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവില്ല, സോറി പെങ്ങളെ. അളീനെ ഞാൻ മനസ്സിൽ തെണ്ടി വിളിച്ചു. ഏ ദേവരു, ബസുമതി ഭാർഗവൻ പേര് കേട്ടാ തോന്നും ഏതോ അപ്സരസ് ആണെന്ന്. We should teach that rascal a lesson. Guess who's the person I'm going to introduce now? Tarantarang, the undefeated, the stylish, the brave, the smart, champion of the street. The one and only Be Shivankutti. Yes, my gladiator. Enna endada naanam kadtho illa enna illa alla naanam kadilla കയ്യെത്താ ദൂരത്ത് കണ്ണും നട്ട് നീ ഇങ്ങനെ നോക്കൊണ്ട് നിന്നോ. അങ്ങേരെ നല്ല മിടുക്കി പെമ്പിള്ളേർ കൊത്തിക്കൊണ്ടു ആര്? നീ ദേവലോകം കേട്ടണ്ട, അതുപോലെ ഒരെണ്ണം ഇവിടെയുണ്ട്. അവിടെ നിന്നേക്കാൾ നല്ല പേരുള്ള, നിന്നേക്കാൾ വെളുത്ത, നിന്നേക്കാൾ പൈസയുള്ള ചില ഉക്ര വിഷമുള്ള ചേച്ചിമാരുണ്ട്. കള്ളമല്ലടി. നീ പറ. നിന്റെ പേരൊന്ന് പറ. തങ്കി. തങ്കി? നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 8. 8-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു തങ്കി ഇപ്പുറത്ത്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു ചേച്ചി അപ്പുറത്ത്. അപ്പോഴേ പോയില്ലേ? ആ ചേച്ചിയുടെ പേരറിയോ? അറിയാം, പക്ഷെ അത് അങ്ങനെ ഇങ്ങനൊന്നും പറയാൻ പറ്റൂല. നിന്റെ പേര് തങ്കി, ആ ചേച്ചിയുടെ പേര് പേര് കരിഷ്മ മേനോൻ. ഇതെന്താ ചെയ്യട്ട? ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ? ഒരു ചെറിയ നമ്പർ, തനിക്കുള്ള ചോറാന്നാ പറഞ്ഞേ. കൊള്ള. ആ വൈറ്റില് 16 എഴുതിയ ടീഷർട്ട് കുറച്ചു നാളെ പറയണമെന്ന് വെച്ചതാ. ഭയങ്കര ശൈലി. The whole country is rotten with the hemoglobin in the atmosphere. According to Sigmund Freud, it is only a transformation phase. Yeah. My name is Antony Gonsalves. Main is duniya mein akela hoon. दिल भी है खाली, घर भी है खाली, इस पर रहेगी कोई किस्मत वाली. जिससे मेरी याद आए जब चाहे चले आए. रूप में है प्रेम गली गोली नंबर 420. आरेड अपन एंटनी गोंसाल्वेस. ओ यालडे. हे हे मैन, व्हाट आर यू डूइंग? हे पदके 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 ओल्ला इंग्लिश में नी പറഞ്ഞു നിർത്താ. അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യം വന്ന ജോർജ് ബുഷ് എന്തിയോടെ? ഓ യു മാൻ, എട തങ്കപ്പ തള്ള നീയാ. ഇപ്പോഴും നിന്റെ അച്ഛൻ പണ്ട് വെള്ളിശാലയിൽ തട്ടിടരുത് എന്ന പഴ കുട്ടപ്പത്തല്ലേ.
അങ്ങേര് മറ്റേ ബിസിനസ് ഒക്കെ നടത്തി കുറച്ച് കാശ് ഇതാക്കിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. മോൻ ഇംഗ്ലീഷ് ശർദ്ദിക്കാറ എല്ലേ? ഇത് തൂക്കിട്ടിട്ടാണോ വലിയ ബഹളം? ഓ അമ്മൂമ്മയുടെ റൗക്കിടാ. അമ്മേ ചൊറിയണു. ആരാ അമ്മേ ചൊറിയണൂന്ന്? റോസാപ്പൂവല്ല, മൊസാൻഡിയുമല്ല, ഇതിന്റെ നറുമണം ഒളിപ്പിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. അറബിയിൽ ഇതിന് അൽ ഖൈദ ഹർക്കത്തുൽ അൻസർ എന്ന് പറയും. തനി മലയാളത്തിൽ ചൊറിയണം. നീയൊക്കെ പെമ്പിള്ളേരെ മുമ്പിൽ ഷൈൻ ചെയ്തോ, പക്ഷേ ചൊറിയരുത്. Read that, idiot. ോട് കളിക്കല്ലേ, ഇത് വെറും ട്രെയിലർ. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടഞ്ഞാനെ ഇറക്കുവേ. പകുതി നാറ്റിക്കല്ലേ. നീ ഒരിക്കലും ഒരു അലവലാതി അല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര്? പൂവാലിന്? അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാൾ അല്ലേ? അതല്ല നീ ഇവിടെ കിടന്ന് റാഗി പറക്കണത്? ചെമ്പരന്ത് വേജത് വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി, വിധി അതാണെങ്കില് ദാ വിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകണം. വിലങ്ങ് വെച്ച് ആറാട്ട് കിടന്ന നീയരാ ദാവൂദ് ഇബ്രാഹിമ. വന്ന് വണ്ടിയിലോട്ട് കയറാ പട്ടി. മതി 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 മതി, ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. എന്റേടാ നീ പറയണ ദാ, നീ നമ്മുടെ പുതിയ എസ്ഐയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പോസ്റ്ററിലൊക്കെ എഴുതിയേക്കണ പോലത്തെ ആളാണ്. കാര്യരുമ്പിന്റെ കരുത്തും കുട്ടികളുടെ മനസ്സും. ഞാൻ കേട്ട തിരിച്ചാ, കാര്യരുമ്പിന്റെ മനസ്സും കുട്ടികളുടെ കരുത്തും. ഇടി കിട്ടോ? കിട്ടിയല്ലേ നീ വരുള്ളൂ. ചിലപ്പോ ഒരു ഉമ്മൻ തരും കേറ വണ്ടിയിലോട്ട്. കാക്കിയൊക്കെ ഒരു വെച്ചിട്ട് ദളവാ തെരുവിലോട്ട് വരുവേ. പിന്നെ ഇത് ഞാൻ കുളിക്കുമ്പോ പോലും ഒരു എന്നെ കിട്ടി. പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ് അല്ലേ? പോടോ. അച്ഛന്റെ പേര് പറയടാ. ഭരതൻ. കാളഭാസ്കറിനെ സാക്ഷി പറഞ്ഞ ബി ശിവൻകുട്ടി നീയാണോ? അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു സാർ. ബി ശിവൻകുട്ടി. സിനിമാ പോസ്റ്റോ ടിപ്പും ബ്ലാക്കിൽ ടിക്കറ്റ് സെയിലും പണി. അച്ഛൻ പണ്ടെങ്ങോ നാട് വിട്ടുപോയി സന്യാസിയായി. അമ്മ ഉണ്ട് സാർ. സാറിനെങ്ങനെ അറിയാം? സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ. കാളഭാസ്കറിനെതിരെ സാക്ഷി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാനം കാത്ത ധീരൻ. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? സൂക്ഷിക്കണം. ഇരയെ ചൂണ്ടയിടാതെ തന്നെ പിടിക്കാൻ അറിയാവുന്നൊരുത്തനാവൻ. പേടിക്കണ്ട, ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ ഒന്ന് കാണാം. എന്ന് കരുതി തലേ കയറി തൂറാനാണ് ഭാവമെങ്കിൽ ഇടിച്ചതിന്റെ നട്ട. സാർ കേളികൾ, ഇത് നിനക്ക് അകത്ത് കയറാൻ താലം പിടിക്കണം. ദൈവത്തോർത്ത് നീ പേടിക്കണത് പോലെ കാണിക്കണേ, എന്നാലേ സ്ത്രീയുടെ മുമ്പിൽ എനിക്ക് വില ഉണ്ടാകുള്ളൂ. വെറുതെ വയസ്സാം കാലത്ത് എന്റെ കൈക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഓരോ കെട്ടിയെടുക്കും. സാറേ. എന്തേ? സാറങ്ങ് തലശ്ശേരിലായിരുന്നപ്പോ നാട്ടുകാർ വിളിച്ചിരുന്ന കപിൽ ദേവ് എന്നാണെന്ന് കേട്ടിട്ടുണ്ടോ? മുഖം നോക്കാതെ എല്ലാ ബോളും അടിക്കണ കപിൽ ദേവ്. നമ്മളെയൊക്കെ അടിച്ച ഗ്യാലറി കേറ്റിയല്ല്. അത്യാവശ്യം അടിക്കേണ്ട ബോള് വന്നപ്പോ സാറത് അങ്ങ് വിടുകയും ചെയ്തു. ഇതൊന്നും സാക്ഷാൽ കപിൽ ദേവ് പോലും പൊറുക്കൂല സാറ്. അവനങ്ങ് ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം. സാർ ഇങ്ങോട്ട് വാ, കള്ള കഴിവ് ചെന്ന് പ്രസാദം മേടിച്ചോ. ചെല്ലി ചെല്ലി. സിക്സർ ഓവർ തകയാണ്ട് ലോക്കപ്പിൽ കയറി. ഇതാണ് കുഴപ്പം. ചെല്ലി റെസ്റ്റ് എടുത്ത് ചെല്ലി. തിരിച്ചു വേണ്ട, തിരിച്ചു വേണ്ട. എസ് ഐ സാർ നിനക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. ഇതൊരു മാതിരി അമ്മയുടെ മീറ്റിംഗ് പോലെ അല്ല. ഷൂട്ടിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്
ജയിലറയ്ക്കുള്ളിൽ ക്രൂശിക്കപ്പെട്ട മമ്മൂക്കയത് എത്രയെത്ര കഥാപാത്രങ്ങൾ, യാത്ര, നിറക്കൂട്ട്, ന്യൂഡൽഹി, സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ലാലേട്ടൻ അകത്തായിരിക്കില്ല, പുറത്തായിരിക്കും. എന്താടാ പോലീസ് ആയിട്ട് പോലീസെ പിടിച്ച് കളിക്കണ്ട. മമ്മൂക്ക പോലീസ് വേഷം ചെയ്യണ അത്ര ഏതാ ചെയ്താലും പറ്റില്ലടാ. അങ്ങനെ കാക്കിയൊക്കെ ഇട്ട് വന്ന എന്താണടാ പൗരുഷം? പൗരുഷം പോടെ, പൗരുഷം കാണണേ ഞങ്ങളുടെ ലാലേട്ടൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂമുള്ളി ഇന്ദിച്ചൂടൻ, അങ്ങേര് മീശയം പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന മമ്മൂട്ടി മോഹൻലാൽ നിന്നൊക്കെ തണ്ട പറയാ. ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം. പറയടാ, നീ അല്ലേ ഇവിടുത്തെ സിനിമാക്കാരൻ? മമ്മൂട്ടിയാണോ വലുത്? മോഹൻലാലോ വലുതെന്ന് പറയടാ. മോഹൻലാല് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വലുതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ജയന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അടി തന്നാൽ ആട്ടം കാണൂല.
ഹലോ ഹലോ, എന്നെ ഓർമ്മ ഉണ്ടായിരിക്കല്ലോ അല്ലേ? എങ്ങനെ മറക്കാനാവും? സത്യം പറയാമല്ലോ, കൊഞ്ചി കൊഞ്ചി വിളിക്കും കാറ്റിനെ മറക്കാൻ. പൂവാങ്കുരം നിലയ്ക്കാകുമോ? എത്ര നാളായി ഞാൻ കുട്ടിയുടെ പറയാൻ നടക്കുന്ന കേട്ട്. പോയോ കുട്ടി? എന്റെ ഉടുപ്പ് ചെറുതാണെങ്കിലും എന്റെ മനസ്സ് വലുതാണ്. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. കുട്ടി തുറന്നു പഠിക്കൂ. കുട്ടിക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ജീവിച്ചൂടെ? പറയൂ, എന്നെ ഇഷ്ടമല്ലേ? ഹലോ, റേഞ്ച് കിട്ടുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല. ഇപ്പൊ റേഞ്ച് കിട്ടിയാ? പിന്നെ കിട്ടി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ എവിടുന്ന്? കളിക്കാവിള. ആരെ കളിയക്ക? ആരെ കളിയക്കുന്നല്ല, കളിക്കാനുള്ള സ്ഥലം. കളിയക്കാവിള എന്ന് റേഞ്ച് തപ്പി നീ ഇവിടെ വരാം. അതെ അതെ, പോടെ പോടെ. ഇനി മേല എന്നെ ഇവിടെ കണ്ടെന്ന് വരൂല. നിന്ന് കറങ്ങാതെ വീട്ടിൽ പോയി. ഇതൊന്നും ശരിയാക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ. ശിവൻകുട്ടി, എന്താ എന്ത് പറ്റി? ഈ വയറല്ല അമ്മ. അയ്യോ, അണ്ണാച്ചിയുടെ ടി വി. എന്തമ്മാ? എടാ, അവക്ക് വലിവ് തുടങ്ങി. ആ കുന്തിരാണ് ഞെടുക്ക്. ഒരു കെട്ടിയാന്നുള്ളത് അടുത്തിരുന്ന് മുതുകു തടയി കൊടുക്കാതെ അങ്ങ് കിടക്കുന്നു മദ്രാസിൽ പാട്ട് പാടിക്കൊണ്ട്. കലികാലം. നിന്റെ അപ്പനടാ ശിവ. അണ്ണാച്ചി ടി വി. എന്ത് ശിവ അടുപ്പിന് വീണാ? ഏയ്, ഒരു ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അയ്യോ, ഗണപതി ഹോമം നടക്കുമ്പോ മുഖം അങ്ങ കൊണ്ട് വെക്കൂടാതെ. എന്താ പാഠം? അളിയന്റെയാ? എന്നെ അക്ക പുരുഷൻ ഗലാട്ട മാപ്പിളെ മദ്രാസിലെ ഇളയരാജാവാൻ പോയിരിക്കും. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസ് ഉള്ളു. ഇതുകൂടെ തീർന്നാ വംശനാശം. കാശ് വല്ലതും ഉണ്ടോടാ? ഇവിടെ വല്ലതും ഉണ്ടെങ്കി അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് കത്തുണ്ട്. ഇളയരാജ കഞ്ഞോടിച്ചിട്ടില്ല എന്ന് പാട്ട് കേട്ട് പ്രേമിച്ചല്ലേ. അനുഭവിച്ചു വിട്ടോ വിട്ടോ. കഴിക്കുവേ. ഇവിടെ സ്വിച്ച് വെക്കാൻ സ്ത്രീലേക്ക് ആള് പോയി. അവിടെ തേച്ചോ, അമർത്തി തേക്കണ്ടട്ടോ. ഏപ്പടാ, ഞാനൊന്നും ചെയ്യുന്നില്ലേ. അണ്ണാ, നിങ്ങളെ തങ്കിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എടേ സുധി, നീ അവളെ ഒന്ന് മാറി നിന്ന് നോക്ക്. എന്റെ മാമന്റെ മോളായതുകൊണ്ട് പൊക്കിപ്പറിയല്ല, മത്തങ്ങ പോലത്തെ ഒരു മോന്ത, രണ്ടുണ്ട കണ്ണ്, പേരിനൊരു മൂക്ക്, മത്തങ്ങല്ലെന്നറിയിക്കാൻ കുറെ മുടി, കൊടിമരം പോലൊരു പെണ്ണ്, ചൊറിയണം തേച്ച പോലത്തെ ഒരു തന്തേ, എന്റെ ഒരേ ഒരു മാമൻ. പിന്നെ മുറപ്പെണ്ണ കിട്ടുന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തില്. ഇത് ഡോൾബി ഡീറ്റെയിൽസിന്റെ കാലാണ്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. നാളെ തങ്കിയുടെ പിറന്നാളാ. അവള് നാളെ നിങ്ങൾക്കായിട്ട് ഊണൊരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ അവിടെ വന്ന് പറഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും വയ്ക്കോ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ചേർന്ന പെണ്ണ് തങ്കിയ. പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന പണക്കാരി പെണ്ണൊക്കെ അങ്ങ് സിനിമയില്. എടേ സുധി, നിനക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കി എന്നാ കേട്ടോ, കരിഷ്മയ്ക്ക് ശിവൻകുട്ടിയെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ നീ 1 മുതൽ 10 വരെ എണ്ണുന്നതിന് മുമ്പ് അവളിതാ ഈ ഫോണിൽ വിളിച്ചിരിക്കും. സമ്മതിച്ചാ? എപ്പ സമ്മതിച്ചും ചോദിച്ചാ പോരെ. 1, 2, 3, 4. ഒന്ന് പതുക്കണടേ, ഫോണിനകത്ത് വരണ്ടേ. ശരി,
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് കഴിഞ്ഞാ നീ എത്ര എണ്ണിയത്? നാല്. നാല് അഞ്ചാണ്. ഒന്ന് മുതൽ പത്ത് വരെ കറച്ചിട്ട് എണ്ണം കണ്ടത്, അല്ലെങ്കിൽ ഞാൻ കളിന്ന് മാറും. ശരി, ആവേശത്തിന് പറഞ്ഞത. അഞ്ച് ആറ് ഏഴ് തെറ്റിക്കാതൊക്കെ എണ്ണടേ. എക്സ്ചേഞ്ച് ചെയ്യുന്ന നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ് എന്ന് പറഞ്ഞ പെണ്ണെങ്കിലും വിളിച്ചാ മതിയായിരുന്നു. അതെ, ഉറപ്പിക്കാവുന്നല്ലേ? ഇതാ ഉറപ്പിക്കാണ്. നീ നമ്മളെ പോലല്ല, ഡിഗ്രി എടുത്ത സാറല്ലേ. ഇതോ വായി. കരിഷ്മ കോളിംഗ്. ആരാ? കരിഷ്മ. ആ കരിഷ്മ. ഹലോ. ആ കരി, ഞാനാ ശിവേട്ടനാ. ആ എന്നിട്ട് എവിടെ നിക്കണത്? ഏ ശിവേട്ട, അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ സ്തുതിയുണ്ട്. അതല്ല, അവിടെ ആകാശത്ത് ചന്ദ്രനുണ്ടോന്ന്. ഉണ്ട്. അവിടെ ഉണ്ടോ? ഏ ടെറസാന്നോ? ശിവേട്ടന് ഞാൻ തോൽക്കുന്നത് ഇഷ്ടമാണോ? തോൽക്കേ? എന്താ, എന്ത് പറ്റി? അടുത്ത ആഴ്ച പരീക്ഷയാ. ഒരു വസ്തു അറിയില്ല. ഈ എക്സാമിന് തോറ്റാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ശിവേട്ട. ഏയ് അങ്ങനെയൊന്നും പറയല്ലേ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. പോടാ പട്ടി. ഹലോ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാ മതി. ശിവേട്ടനല്ലേ പറയണത്? ശിവേട്ട, ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്തുള്ള പ്രൊഫസർ വസുമതി ഭാർഗവന്റെ വീട്ടിൽ നിന്ന് ഒരു ചോദ്യപേപ്പർ മോഷ്ടിക്കണം. സാധിക്കോ? ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം. ശരി. നിങ്ങൾ തങ്കിയെ കാണാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരാണല്ല. ആഹാ, അസലും മെഴുകുരുട്ടി, ചമ്മന്തി ഗംഭീരം, കിടിലൻ സാമ്പാർ, ഇടിവെട്ട അച്ചാർ. ഇവളൊരു സൂപ്പർ സ്റ്റാർ തന്നെ. അല്ല, മാമൻ എവിടെ? മാമൻ ആകാശത്ത്. അമ്പിളി മാമനല്ലേ? മാമം വലിയ തമാശക്കാരനാ. അതേടാ, ഞാൻ ജോക്കറാ. നിങ്ങൾ കഴിക്കുന്നില്ലേ? നമ്മൾ കഴിക്കാനല്ലല്ലോ അവളെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേട്ട മാമ, ഓ ഇത് നല്ല ബെസ്റ്റ് ഫുഡാ. പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന വേറെ ആളല്ലേ, അതുകൊണ്ടാ ഇത്ര ടേസ്റ്റ്. അല്ല, ഇത് ഉണ്ടാക്കിയാളുടെ കൈപ്പുണ്യെ. എന്തായാലും ഇവിടെ കിട്ടുന്നവന്റെ വയറ്റ് ബാക്കിയാ. അത് ശരി. അപ്പൊ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോണം. അമ്മാവാ, നമുക്ക് ഇവിടെ നല്ലൊരാളുടെ കൈ പിടിച്ചേപ്പിക്കണം. നിങ്ങൾ എന്തായി പറയണേ? ഊണ് കഴിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ നീ ഊട്ടിക്കോ. ഇവൻ ആളാരെന്ന് നിനക്കറിയാവോ? സ്വന്തം അമ്മാവന്റെ മോളെ കിട്ടാൻ സ്ത്രീധനമായിട്ട് മോട്ടോർ സൈക്കിൾ ചോദിച്ചവനാ. മോട്ടോർ സൈക്കിളാ? ഞാനാ? ഇല്ലടാ, നീ പറഞ്ഞില്ലടാ. ഇവൻ പറഞ്ഞു, നീ പറഞ്ഞില്ലടാ. അല്ല, അത് ഞാൻ എന്റെ ഒരു കല്യാണമാകുമ്പോ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. നമുക്കൊരു അന്തസ്സൊക്കെ ഇല്ലേ? അന്തസ്സ ഇവന്റെ അടുത്താ. പത്താം ക്ലാസ്സിൽ രണ്ടു കൊല്ലം തോറ്റ ഇവന്റെ അടുത്താ. ഉള്ള ചുമര് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കണേ ഇവന്റെ അടുത്താ. ഇവിടെ നല്ല വേറെ പയ്യന്മാരെ കിട്ടാത്തോണ്ടല്ല ഇവിടെ തങ്ങി എന്ന് പറയുന്ന പാർവതി ഉണ്ടല്ലോ, ഈ ശിവനെ കെട്ടു എന്ന് പറഞ്ഞ ഒറ്റക്കാലി തപസ് ചെയ്തോണ്ടാ. ശിവമോൻ പറഞ്ഞ സത്യം തന്നെയാ. ഇവിടെ ഒന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാ സമയക്കൂലെന്ന് അവൻ കയ്യിന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ. നിന്നെ ഇത്ര നേരം ഇവിടെ ഇരുത്തിയത് നിന്റെ അച്ഛൻ ഒരുത്തനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. ഇനി നീ ഇവിടെ ഇരുന്നാ എനിക്ക് അയാളോട് വെറുപ്പാകും, അയാളെ വെറുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എടാ എനിക്ക് ഹലോ, എന്റെ അണ്ണ ഒന്ന് വേഗം വാ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണ്ടേ? അല്ല, 3 ലക്ഷം എന്തേലുണ്ട്? ഏ 2.5 ലക്ഷം അവിടെ കിട്ടുമെന്നോ? ആർക്ക്? അണ്ണത് ഞാനാണ് ജാങ്കോ. സ്ട്രോങ് വിട്. പറഞ്ഞത് കേട്ടാ? എട്ട് പേർക്കുള്ളത് അവൻ ചെലുത്തുന്നുണ്ട്. അത്രയ്ക്ക് ദണ്ണമാണ് നീ സത്യാഗ്രഹ വരടെ. ഡേയ് സാറിനൊരു സർബത്തുണ്ടോ? വരത്തന്മാരി കൊത്തി കൊത്തി മുറത്തി കേറി അല്ലടേ മാരി. ആരടാ വരത്തൻ? കുണ്ടും കുളവുമായി കിടന്നിരുന്ന ഈ വയല് കല്ലും മണ്ണൂട്ട് നിർത്തിയത് എന്റെ അപ്പൻ അവറാനാ. അങ്ങേരുടെ പ്രതിമയായിരുന്നു ഇവിടെ വെക്കേണ്ടിരുന്നത്. അല്ലാതെ ഈ തവളയുടെതല്ല. വരുത്തന്മാര് പോലും വരുത്തന്മാര്. സിനിമാ നടൻ വരണം. എടാ ഭരത് കൊടുമ്പാറേ, നിന്റെ മാവ് പൊന്നായി പോവുള്ളൂടാ. അന്ന ഒരു സ്ട്രോങ് ടീ. എടാ കൊടുമ്പാറേ, നീ എന്താ വായ്പുളിക്കട ബിസിനസ്സിന് പോയണ? പോടേ പോടേ,
ഏതാ പുതിയ പടം? നമ്മുടെ ലാൽ ജോസിന്റെ, നമ്മുടെ സ്വന്തം പയ്യനല്ലേ. ഏത് നമ്മുടെ മീശമാധവ് എടുത്ത് ഹിറ്റാക്കിയാളാ. എങ്ങനെ കുഴപ്പത്തിലാക്കുക? അത് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പട്ടാളോട് ഫ്ലോപ്പാക്കിയതാണ്. എടാ ഇത്തവണയെങ്കിലും നിന്റെ ഓഞ്ഞ മുഖ സ്ക്രീനിൽ കാണുന്ന നീ ലാൽ ജോസിനോട് പറ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കെന്താണ് ഒരു ചായ. എന്തോ നീ ഒറ്റ ഒരു ഭക്ഷണം നീ പോടെ വിട്ടാടാ. അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവൻ പഠിക്കല്ലേ. നീ പ്ലസ് വൺ അല്ലേ, പോയി നന്നായിട്ട് പഠി, എന്നിട്ടോ നീ പ്രതിമ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടു നിർത്തിയാൽ മതി, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി. നീ പോപ്പോ കുടിച്ചിട്ടുണ്ട്, വേറെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല. അതും സർബത്തിൽ ഒഴിച്ച് അണ്ണനെങ്ങനെ കണ്ട്? ഇന്റെ ജാങ്കോക്ക് ആയിരം കണ്ണ്. കണ്ണായത് ഭാഗ്യം. ഇത് കണ്ടാണ് എന്റെ തലയിലെ മുഴ ഗതികേട് കൊണ്ടല്ലേ എന്റെ കെച്ചിൽ ഓരോ നിക്കണത്. എന്റെ തല എപ്പോ കണ്ടാലും അയാൾക്ക് കൊട്ടണം. എന്നാലും സർബത്തിൽ മൂത്രച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അണ്ണ തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്ന ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അണ്ണ. അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണ ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച് ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെന്താ കെ പി സി സി മീറ്റിംഗിനാണ് പോണത്. അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റ് നാട്ടുകാരത് കൈവയ്ക്കും. എന്നാ പറ പട്ടിയണ്ട പട്ടിയും കൊണ്ട് അടക്കം ഞാൻ എന്താ സി ഡി മൂസ ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം. ആ ടീച്ചറിന്റെ അടുത്ത അല്ല കരി ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഈ ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല. എന്താ പേടിയുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല, പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇല്ല പക്ഷോ ത്രില്ല് പോയി. ഓക്കേ ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെ വെച്ചാണല്ലേ. മഴ വരുന്ന തോന്നുന്നുണ്ട്, തുണി വലുതോണ്ടേ പുറത്തു നിർത്തു. മുട്ടിഞ്ഞ കനം യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് ജീവിക്കടാ. നീ അപ്പിടാനിരിക്കണോ? അപ്പഴാ കോവിലിൽ പോവാൻ പോണാ. ഞാൻ കേറു അണ്ണാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പട്ടിയെ പോലെ ഒരിടും. അപ്പഴ കലിപ്പായെന്ന് കരുതിക്കോണേ. ഓ ഇലക്ട്രിക് കമ്പിയിൽ തങ്ങല്ലേ. അണ്ണാ ഒരു ടാറ്റാ. ടാറ്റാ. പട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് അല്ല, നിന്നാരാ പട്ടിയായിട്ട് കൂട്ടിയിരിക്കണല്ലേ. ഇപ്പൊ നീ പുട്ടി, ഒരു നാൾ നീയും അച്ഛനെ പോലെ വളരും വലുതാകും. അപ്പൊ നീ പട്ടി. ശബ്ദമൊക്കെ ഉണ്ടാക്ക. നീ ഡി ടീസാ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. പട്ടിയുടെ കുറെ അല്ലേ കേട്ടത്? അപ്പൊ പട്ടി ഉണ്ടാ? ദൈവമേ അങ്ങനെ കാത്തോണേ. ഈശ്വരാ എന്റെ കുണ്ടി, അവിടെ എന്തെത്ര നോക്കാൻ. ഇതാരും ഇവിടെ കൊണ്ടുപോയി? ഞാൻ തന്നെ ഉള്ളേ. തൊണ്ടിയൊക്കെ എടുത്ത് മാറ്റി. Oh
ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അയ്യോ കപിൽ ദേവ്, എങ്ങോട്ട് പോവും? എന്റെ മെഡൽ സ്റ്റാമ്പ് തെറിക്കുന്ന ഉറപ്പായി. രാത്രി ആയാലും കിടത്തി ഉറക്കില്ലേ? ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മൊബൈൽ ഇവിടെ എവിടെയോ പോയ പോലെ തോന്നി. അന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാണ്. നമ്പർ എത്രയാടാ? 0471 3144547. മൂന്ന് 1 0 4 5 4 7. ഒടുക്കത്തൊരു മൊബൈൽ ഫോൺ. ഇന്നലെ പോയ ഫോണാണ്. സാറെന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തല്ലേ? ഞാൻ പിടിച്ചോ. സോറി, ഫോറടിച്ചാ മതി. സാറേ ഒരു മിനിറ്റ്. സാറേ എന്താടാ? ഇതിന് ഉറക്കൂലേ? ആ കൊച്ചിനെ കളിപ്പിച്ച് അവിടെ ഇരുന്നാ പോരെ. ഹലോ, വാ, 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. മുത്തും മുത്തി മുത്തം വെച്ച മുത്തെടുത്ത് പോവാതെടി.
പറക്കും വണ്ടായി വരി വണ്ടായി തൊട്ടുരുമാതേ, കുറക്കും പാട്ടായി പട്ടുപൂവേ കട്ടുപോവാതേ, കുറുമ്പിൻ്റെ കട്ടുരുമ്പിൻ്റെ കൈനീട്ടമല്ലേ, മമ്മമ്മമ്മമാരി മഴയെ കാത്തടിച്ചു കത്താതിടി, മുത്തു മുത്തി മുത്തം വെച്ച് മുത്തെടുത്തു പോവാതിടി, മമ്മമ്മമ്മമാരി മഴയെ കാത്തടിച്ചു കത്താതിടി, മുത്തു മുത്തി മുത്തം വെച്ച്. പാൽത്തുളി മുത്തം പകലിലെ പൂവയിൽ മുത്തം, നെഞ്ചിൽ പഞ്ചവർണ പൈങ്കിളി മുത്തം, നിറത്തിങ്കളി മുത്തം മുഖിലെ മിന്നലി മുത്തം, കണ്ണിൽ കാവൽ നിൽക്കും കാതലി മുത്തം, മൊഞ്ചു കൊണ്ടു മൂടി വെച്ച മുന്തിരി മുത്തം, ഒരു മൺചെരാതുപോലെ മിന്നും തൂമുത്തം, മമ്മമ്മമ്മമാരി മഴയെ കാത്തടിച്ചു കത്താതെടി, മുത്തു മുത്തി മുത്തം വെച്ച് മുത്തെടുത്തു പോവാതെടി, മമ്മമ്മമ്മമാരി മഴയെ കാത്തടിച്ചു കത്താതെടി, മുത്തു മുത്തി മുത്തം വെച്ച് മുത്തെടുത്തു പോവാതെടി. പറന്നുയർന്നു വാനിൽ ചാത്തും വെണ്ണില മുത്തം, മാനായി മയങ്ങി നിന്നു മാറിൽ തേങ്ങും കണ്ണു നീർമുത്തം, ഇരുന്നിറ്റീലാരോ പ്രണയമയറ്റുന്ന മുത്തം, എന്നെ പാട്ട് പോലെ മീട്ടുന്ന മുത്തം, ഒരു തൊട്ടിലിൻ മുത്തം കിടക്കുമ്പോൾ കട്ടിലിൻ മുത്തം, തമ്മിൽ ചേർന്നുറങ്ങും ഒട്ടിനു മുത്തം, മഞ്ഞു കൊണ്ടു മീൻ വരച്ച മാർഗളി മുത്തം, ഇത് പണ്ട് നമ്മൾ പങ്കുവെച്ച തേൻ മുത്തം, മമ്മമ്മമ്മമാരി മഴയെ കാത്തടിച്ചു കത്താതെടി, മുത്തു മുത്തി മുത്തം വെച്ച് മുത്തെടുത്തു പോവാതെടി, പറക്കും വണ്ടായി വരി വണ്ടായി തൊട്ടുരുമാതേ, ഉറക്കും പാട്ടായി പട്ടുപൂവേ കട്ടുപോവാതേ, കുറുമ്പിൻ്റെ കട്ടുരുമ്പിൻ്റെ കൈനീട്ടമല്ലേ. അപ്പൊ നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. എന്തോന്ന് ആരംഭിക്കേ? ഓണക്കാലത്ത് ഉത്സവം നടക്കണ ഈ കരയിലെ ഒരേ ഒരു കോവിലായിരിക്കും ഇത്. ഇതിന്റെ നഷ്ടം ആർക്കാണ്? നിങ്ങൾക്ക് ആർക്കും ഇല്ല, എനിക്കാണ്. ഓണ സീസൺ ഉത്സവ സീസണോടെ ക്ലാഷ് ആയി എന്റെ ബിസിനസ് ആണ് പൂട്ടാൻ പോണത്. സർവത്ത് കളിക്കൂ. പ്രതിഷ്ഠാകാലം തൊട്ട് ത്രയംബകയ്ക്ക് ഓണമാണ് ഉത്സവം. തോമാച്ചൻ അറിയാലോ, ആ സമയത്ത് തവളത്തെരുവിൽ ഇല്ലായിരുന്നു, എനിക്കൊന്നും അറിഞ്ഞൂടാ. പ്രസിഡന്റ്, ഉത്സവത്തിന് എന്റെ വകയായിട്ട് 10,000 രൂപ അങ്ങോട്ട് കൊടുക്കും. അതവിടെ നിൽക്കട്ടെ. ഈ അബു അങ്ങനെ ക്ഷേത്ര കമ്മിറ്റി കയറിയത്? ഏയ്, അന്യമതക്കാരെ മാറ്റി നിർത്തണ പതിവ് കൂടി ഇല്ല. പോരെങ്കിൽ അബു അധ്വാനിക്കുന്നവനും ജനസമ്മതനുമായ ഒരു യുവാവും കൂടിയാണ്. കൈയടിക്കല്ലേ. കാശുള്ളവർക്ക് മാത്രം ഇവിടെ സ്ഥാനമുള്ള, കാശില്ലാത്തവർക്ക് എന്റെ കസനില്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇവിടെ കയറി എളിഞ്ഞ് കുത്തിയിരിക്കണം. അത്രയ്ക്ക് വലിയ വിശ്വാസമാണെങ്കിൽ നീ പറ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണ്? എന്താ ഉണ്ട ആര് ഇല്ലേ? ശിവൻകുട്ടി പറയൂ. ശിവനായിട്ട് ഉടക്കിയിട്ട് കുന്തിദേവി വന്നിരുന്ന സ്ഥലല്ലേ? അതല്ല, ഹനുമാനുമായിട്ട് ഉടക്കിയിട്ട് സുഗ്രീവൻ വന്നിരുന്ന സ്ഥലമായത്.
എന്തേലും പോടേ. അബു പറയൂ, ദക്ഷയാഗത്തിന് പോകുന്ന വഴി പാർവതി വന്നിരുന്ന് പരമശിവനെ പൂജിച്ച സ്ഥലം. പിന്നെ സകല കരക്കാരും അറിയാൻ പൊങ്കാലയ്ക്കുള്ള ചട്ടിയും കലോ എന്റെ കടയിൽ നിന്ന് എന്നെ വാങ്ങണം. തെങ്ങേ വെച്ച് കെട്ടാനുള്ള കോളാമ്പിൻ ബോക്സും എന്റെ വക ഫ്രീ. ഇന്ന് മീറ്റിംഗിലുള്ള എല്ലാവർക്കും വലിപ്പ ചെറുപ്പം നോക്കാതെ തോമായുടെ വക സർബത്ത്. നീ സർവത്ത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ നാലു പേരെ അങ്ങോട്ട് ഒഴിവാക്കി കെട്ടാ. ഈ മെഷീൻ വെച്ച് നീ അങ്ങനെ ഇത്ര പേർക്ക് സർവത്തുണ്ടാവുള്ളതുകൊണ്ട് ഓണം പോലെ. സാർ മേഡം കാണണമെന്ന് പറഞ്ഞ് അത്യാവശ്യമാണ്, കൂട്ടിക്കൊണ്ടേ എല്ലാം പറഞ്ഞു. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്റെ ശോഭനമായ ഭാവി ഉത്സവ അടുത്തല്ലൊക്കെ കാണുമല്ലോ. അടുമാരി എന്താ കാണണമെന്ന് പറഞ്ഞ? ശിവേട്ടൻ എന്റെ മാനം കാക്കണം, എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. എന്താ എന്തുപറ്റി? അർജുനൻ വീണ്ടും കലിപ്പുണ്ടാക്കിയ. എന്റെ മുത്തശ്ശി മരിക്കാൻ കിടക്കുമ്പോ എനിക്ക് തന്ന സ്കാഫാ, എനിക്കത് മേടിച്ചു തരണം. അത്രയുള്ളോ? നമ്മുടെ പൈലുകളുടെ അടുത്ത് പറഞ്ഞ അവന്റെ കട്ടയം പടവ മടക്കി അപ്പ സ്കാഫ് എടുത്തോണ്ട് തരും. സ്കാഫ്? ആ അതന്നെ, അമ്മൂമ്മയുടെ സ്കാഫ് അല്ലേ, പൈലുകൾ കൊണ്ടുതരും. അത് പോരാ, അവന്റെ അഹങ്കാരം തീർക്കണം, അവനെ നാണം കെടുത്തണം. ഈ വരുന്ന മൺഡേ കോളേജിലെ ഡബിൾസ് ഡേ ആണ്. അന്ന് എല്ലാ കുട്ടികളും മാസ്കും വെച്ചോണ്ടാ കോളേജിൽ വരുന്നത്. അവന്റെയും ഫ്രണ്ട്സിന്റെയും ഡാൻസ് കോമ്പറ്റീഷനും ഉണ്ട്. അത് നടക്കുമ്പോ അവന്റെ കഴുത്തിൽ നിന്ന് ആ സ്കാഫ് ഊരിയെടുക്കണം. അവന് ശിവേട്ടൻ തോൽപ്പിക്കുന്നത് എല്ലാവരും കാണണം. ചെയ്യില്ലേ? തിങ്കളാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കിട്ടിയിരിക്കും. പ്രോമിസ്? പ്രോമിസ്. ഇത് നടന്ന ശിവേട്ടന്റെ എല്ലാ ഫ്രണ്ട്സിന്റെയും മുന്നിൽ വെച്ച് എനിക്ക് ശിവേട്ടനോടുള്ള ഇഷ്ടം ഞാൻ അറിയിക്കും. സത്യം? എന്താണിത്? ഗാന്ധിജി, ബുദ്ധൻ, ക്രിസ്തു, ഇത് വെച്ചിട്ട് പോയ ആരും നമ്മൾ അടിക്കുകയില്ല, നമ്മൾ അടിക്കാൻ വന്നാണെന്ന് തോന്നുകയില്ല. എടാ, ഗാന്ധിജിയുടെ മാസ്കും വെച്ചോണ്ട് പോയാ ഒരു കരനെ തടി കിട്ടിയാ മറുകരനെ കൂടി കാണിച്ചു കൊടുക്കണം. അയ്യോ, അയ്യോ, നീ കുറെ ആൾക്കാരെ കൊണ്ട് വരും പറഞ്ഞല്ലോ. അവരോടെ ഗുണ്ടകളുടെ പേടി സ്വപ്നം, പോലീസിന്റെ കണ്ണിലെ കരട്, ഇടിവെട്ട് വൈചു. ഇടിവെട്ട യവന, ഇടിവെട്ടിയാ പിന്നെ ഇവരെ കാണൂല, ഭയങ്കര പേടിയാണ്, എവിടെയെങ്കിലും വേളിച്ചിരിക്കും. കള്ളക്കടത്തുകാരുടെ ഉസ്താദ്, പിടിച്ചുപറിക്കാരുടെ നരസിംഹം, കൊട്ടേഷൻ ടീമുകളുടെ ആറാം തമ്പുരാൻ നെഞ്ചാക് അനീബ്. ഈ സാധന അഞ്ചാമ്പനെ വിളിച്ച് സർക്കാർ ആശുപത്രിയിലായിരുന്നു, ഇപ്പൊ ഇറക്കിക്കൊണ്ട് വന്നോളു. കേരളത്തെ മുഴുവൻ കിടുകിട ഉറപ്പിച്ച ജോൺ ഹോനായുടെ അനിയൻ മസിൽ മോനായ്. മോനായ്, ഇവനെന്താണ് അസുഖം? അയ്യവന് അസുഖമൊന്നുമില്ല, കഴിക്കണ ഭക്ഷണം മുഴുവൻ ഉരുട്ടി കൊഴുപ്പിച്ച് മസലാക്കി വെച്ചേക്കല്ലേ. ഇത്രയും പേരുള്ള ബാക്കി പിന്നെ നമ്മളൊക്കെ ഇല്ലേ. എടാ, കോളേജിലേക്കാ പ്രശ്നം ഉണ്ടാക്കാൻ പോണത്? അയ്യോ അണ്ണാ, കോളേജിൽ പൊട്ടിക്കാനുള്ള ബോംബൊക്കെ എന്റെ കയ്യിലില്ലേ, ബാക്കി പ്ലാനിംഗ് ഒക്കെ എനിക്ക് വിട്ടു തന്നേക്കൂ. ഹേയ് ഗേൾസ്, എവിടെ സീമ? ഡോണ്ട് ആഗ്യാ.
കളിക്കാൻ വരുന്നോ? എന്റെ കൂട്ടുകാരന്റെ പെണ്ണിനെ അതിആക്രമിക്കുമല്ലേ? ഡേയ്, ലോക്കൽസിനോട് കളിക്കല്ലേ. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷമാണ്. ഞാൻ വരുന്നുണ്ട് ശിവേട്ടന്റെ സ്ട്രീറ്റിലേക്ക്, ശിവേട്ടന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക്. തെണ്ടാനുള്ള ട്രെയിനിങ് എടുക്കുകയാണ്? എന്ത്, അല്ല ഒന്നിനും വേലയും കൂലിയും ഒന്നും ഇല്ലല്ലേ. ആൽത്തറയെന്ന് താഴത്തെ തറയിലോട്ട് ഇറങ്ങി ഇരുന്നാ മതിയല്ലേ പിച്ചക്കാരനാവാൻ. അങ്ങനെയൊന്നും പറയാതോ, അവരൊക്കെ നാളത്തെ വാഗ്ദാനങ്ങളല്ലേ. വാഗ്ദാനങ്ങളൊക്കെ ഇവിടുത്തെ പറ്റു പുസ്തകത്തില്, നാളെ തരാം, നാളെ തരാം, നാളെ തരാം, നാളെ ഒലത്ത്. അപ്പൊ സാറിന്റെ പറ്റി നാളെ തരാം ഒലത്ത്. എന്താണത്? ഇത് നിങ്ങൾ പോലീസേ. വേണ്ട വേണ്ട, ഇന്നലെ ബാറി വെച്ച് കണ്ട അങ്ങേരെ ഞാൻ ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഓ, നിന്റെ ഒരു സിനിമ ഞാനേ. ഏ കൊച്ചിന് കാശ് കൊടുക്ക്. ഓ, ഏ കുടുംബാറ നീ അറിഞ്ഞില്ലേ കമൽ സാറിന്റെ പടത്തിൽ പുതിയ നായകനെ വേണോ എന്ന്? ന്യൂ ഫേസ്. ആ ദേവി, എന്റെ തലവര തെളിഞ്ഞു എന്നാ തോന്നണേ. കമലിന്റെ പടത്തിൽ നായകനെ അഭിനയിച്ച നീ രക്ഷപ്പെട്ട്, നിനക്ക് നിന്റെ നായികയെ കെട്ടിക്കൊണ്ടു പോടെ. ആ ജയറാം പാർവതി, ബിജു സംയുക്ത, ദിലീപ് മഞ്ജു വാര്യർ. ശിവൻകുട്ടി നിനക്ക് മാച്ചായ ആളല്ല, ഇനി സമയമുണ്ട്. തള്ളേ, എവിടെ കൗമാർ? ആരുടെ അമറും? ഹലോ
അതെ, ഒരാള് മാത്രം കെട്ടിയാ മതിട്ടോ, വീട്ടിൽ ഇഷ്ടം പോലെ പെങ്ങന്മാരുണ്ട്, അതുകൊണ്ടാ. ഞങ്ങളെയൊക്കെ അങ്ങളമാരാക്കിയല്ലേ. അടിയോ, അവിടെ ഇരിക്കുന്ന ലേഡീസ് എല്ലാം നീ കൈ കെട്ടിക്കോ, ഒരു സേഫ്റ്റിക്കാണ്. എല്ലാരും റെഡിയാണോ? എന്നാ കേട്ടോളൂ, ശിവേട്ടനെ കരിഷ്മ മേനോന് ഇഷ്ടമാണ്. വരുന്ന ബുധനാഴ്ച എന്റെ കല്യാണമാണ്, ശിവേട്ടനുണ്ടാവണം. എന്റെ രാഖി ബ്രദറായിട്ട്, അല്ല സ്വന്തം ബ്രദറായിട്ട്. നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു, വരില്ലേ? നിന്നെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഐ ഹേറ്റ് യു. ഡോണ്ട് ഓവർ ഡു ഇറ്റ് ശ്വേത. ബൈ ആൻഡ് താങ്ക് യു. എന്നാലും നിന്റെ മാരേജിന്റെ കാര്യം ഞങ്ങളോട് പോലും പറഞ്ഞില്ലല്ലോ. അതാണ് കരിഷ്മ മേനോൻ, ഷീ ഓൾവേസ് ഗിവ്സ് യു എ സർപ്രൈസ്. ഒരു വാക്ക് പറയണ, അവിടെ കല്യാണം ജാങ്കോ കലക്കി തരാം. നിർത്തണേ അണ്ണ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ കല്യാണത്തിന് പോകണം, പോയൊരു സമ്മാനവും കൊടുക്കണം. എന്നാ പിന്നെ സദ്യയും കൂടി ഇട്ടിട്ട് വരാന്ന് പറയണ അണ്ണ, നമുക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളൂ. സെന്റ് അടിക്കാടാ, നിന്റെ അച്ഛൻ ചത്ത. അണ്ണ ഇങ്ങോട്ട് നോക്ക്, സങ്കടമൊക്കെ എല്ലാവർക്കും വരും. എനിക്ക് സങ്കടം വരുമ്പോ അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം വരുമ്പോ നോക്ക്, ഈ കടവിൽ ഒന്ന് നിൽക്കോ. എന്നിട്ട് മേൽപോട്ട് നോക്കിയിട്ട് എന്റെ പൊന്നമ്മിച്ചേന്ന് ഒറ്റ വിളിയാ, എന്നിട്ട് ഒറ്റ ചാട്ട. എവിടെയൊക്കെ ആരാണ? ഒരു കുളി കുളിച്ച അങ്ങ് കാണാണ. ചെവുകുട്ടി അണ്ണ, നമ്മുടെ പോസ്റ്റ്മാൻ അണ്ണാച്ചി മരിച്ചു ഇന്നലെ രാത്രി, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. സേലത്ത് നിന്ന് അങ്ങനെ ബന്ധുക്കൾ മുഴുവൻ എത്തിയിട്ടുണ്ട്, ഒരേ ഡാൻസും പാട്ടും. ഇത് എന്തൊരു ആൾക്കാരെന്തോ. ഇവന്മാരെ കണ്ട് നമ്മൾ പഠിക്കണം. സങ്കടവും ദുരന്തവും സന്തോഷവും ഒക്കെ ഒരു ആഘോഷമാണ്. എടാ ജാങ്കോ ചിന്ന വാട. ഹലോ. ഹലോ, നന്നായി വരട്ടെ. ഹലോ. അക്കരെ നിന്നോ
ആരാ അമ്മ? അമ്മ വരുന്നു മോനെ. എത്ര മഴ പെയ്താലും നമുക്ക് മാത്രം കറണ്ടില്ല. നിന്നെ കാണാനാണ് ഞാൻ വന്നത്. ഒരു അപകടം നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് നിന്നെ കണ്ടു പറയാൻ. ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ പരീക്ഷ. ആ കണ്ണീര് തുറക്കെ. മരണത്തിൻ്റെ തീയ് അണയ്ക്കാൻ കഴിയാത്തതായ ഉപ്പുവെള്ളമാണ്. തുറക്കെ. നീ അമ്മയെ അകത്തേക്ക് കൊണ്ടുപോകും. ശിവ, ഇന്നയ്ക്ക് 39-ാം ദിവസം സൂര്യൻ ഉദിക്കുന്നത് നിന്റെ മരണശീട്ടുമായിട്ടായിരിക്കും. ഒരു ശത്രു, ഒരു അസുരൻ നിന്നെ തേടിയെത്തും ഇവിടെ. കൊടുങ്കാറ്റ് പോലെ അവൻ വരും. നീ ദിനവും കുമ്പിടുന്ന ഒരാൾ ദൈവത്തിനും നിന്നെ അവനിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അവനെ തടയാൻ രണ്ടേ രണ്ട് ശക്തികൾക്കേ സാധിക്കൂ. ആ രണ്ടുപേരുടെയും നാമം ഒന്നു തന്നെ, ശിവൻ. മുരുദേശ്വര ക്ഷേത്രം, ആത്മശൈലങ്ങളുടെ നാഥൻ വാഴുന്നിടം. അവിടെ ചെന്ന് ആ ആത്മലിംഗത്തിൽ സ്വയം അർപ്പിക്കുക. പാതി അവൻ ചെയ്യും, രണ്ടാം പാതി നീയാണ്. ഒളിച്ചോടരുത്. സ്വന്തം അസ്ഥികൾ കൊണ്ട് വജ്രായുധം ഉണ്ടാക്കുക. സ്വദേഹിയത്തെ ആയുധമാക്കിയ നരനെ വെല്ലുവാൻ നാരായണന് പോലും കഴിയില്ല. നിന്റെ അമ്മയെ വിളിക്ക്. ഞാൻ വന്നതും പറഞ്ഞതും ഒന്നും ആരും അറിയണ്ട. പിന്നെയുള്ള 39 ദിവസം ഈ ഭസ്മം നിന്റെ മകനെ കാക്കും. വിജയം നിനക്കാണോ എന്ന് അറിയില്ല. ആണെങ്കിൽ ആണെങ്കിൽ മാത്രം ഞാൻ ഇനിയും വരും. ഇന്നിപ്പോ സിറ്റിന്ന് കിട്ടിയ ന്യൂസാ, പിച്ചക്കാരന്മാരുടെ അടുത്തുകൾ ജയിലിൽ നിന്ന് വന്നപ്പോ പറഞ്ഞതാ. ഈ വരണ 15-ന് അവൻ പുറത്തിറങ്ങും, 7 ദിവസത്തെ പരോളിൽ. അവന്റെ പെണ്ണിന് ദീനം കൂടുതലെന്ന് പറഞ്ഞാണ്. അവരെ ഭാസ്കരൻ ഉപേക്ഷിച്ചിട്ട് കൊല്ലനുണ്ടായി. നിങ്ങൾ തൽക്കാലത്തേക്ക് എവിടെങ്കിലും മാറി നിൽക്കുന്നതാണ് നല്ലത്. ഏത് മാളത്തിപ്പോ വിളിച്ചാലും കാച്ചും എന്നാണ് പറഞ്ഞേക്കണത്. നേരത്തെ വിട്ടു.
കോളേജിന് മുമ്പിൽ തട്ടിലിരുന്ന് ബീഫ് അടിക്കുന്നത് നമ്മുടെ കുറച്ച് പയ്യന്മാര് കണ്ടു. എടാ കൊടുമ്പാറ, നിങ്ങൾ ശിവൻ കുട്ടിയുടെ വീട്ടിൽ പോയി അവനെ പൊക്ക്, ഞാൻ എപ്പോഴത്തെ വണ്ടി റെഡി ആക്കാം. തൽക്കാലം നമുക്ക് അവനെ എവിടെയെങ്കിലും മാറ്റാം. നീ വേഗം പോ, വേഗം വേഗം പോ, വേഗം പോ, വേഗം പോ, ഏറി പോ, ഏറി പോ. അമ്മേ, 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 എന്താ വാസു? അമ്മേ, ശിവൻ കുട്ടി അണ്ണൻ ഉണ്ടാ? അവൻ എങ്ങോട്ടോ പോയി? എന്താ മക്കളെ? ഭാസ്കരൻ നേരത്തെ വരണമെന്ന്. അയ്യോ, ഞങ്ങൾ നോക്കിയിട്ട് വരാം, പെട്ടെന്ന് വരാം. സുധിയേ, സുധിയേ, ഭാസ്കരൻ നേരത്തെ ഇറങ്ങി. നീ മുക്കളി ഇറങ്ങി, ഞങ്ങൾ അണ്ണനെ വിളിച്ചോണ്ട് വരാം. അണ്ണാ, അണ്ണാ, എന്താ? അതെ, ഒന്ന് വേഗം വന്നേ. എന്താ? ഭാസ്കരൻ വന്നു. ആ, കേറി വേഗം കേറി. ഇത് എവിടെ പോയി കിടക്കുക? നിങ്ങൾ ഇങ്ങോട്ട് അണ്ണാ, പെട്ടെന്ന് സ്റ്റാർട്ടാക്ക, വേഗം പോ. സോറി അണ്ണാ, ഇത് കേരള ടി വിയുടെ തും തിരിക്കണം എന്ന് പറഞ്ഞ പ്രോഗ്രാമാ. സാറിങ്ങോട്ട് ഇറങ്ങണം. ചമ്മി ചമ്മി ചമ്മി, എടാ ഒരു തമാശ. അണ്ണാ, അണ്ണാ, സമ്മാനമുണ്ട്. ഒരു ചാക്കരി, മൂന്ന് സോപ്പ്, നാല് ചിപ്പോ. അണ്ണാ, ക്യാമറ ഉണ്ട് അവിടെ. ക്യാമറ ഒരു ക്യാമറ ഉള്ളോ? ഇനി വേറെ വല്ല ക്യാമറ ഉണ്ടെങ്കിലും ഒളിപ്പിച്ച് വെച്ചോട്ടോ. ഇല്ലല്ലോ, നീ എന്റെ അമ്മ കണ്ടോ? ഇത് കേട്ടാ ചെലപ്പോ ഒരു ചങ്ക കൊട്ടി ചത്തോ. അവർക്ക് വായിക്കാരിയിടാനാണോടാ നിന്റെ ഒരു ചാക്കാരി? നീയൊക്കെ ഇതുവരെ മറ്റുള്ളവർക്കല്ലേ സമ്മാനം കൊടുത്തിട്ടുള്ളൂ, ഇപ്പൊ ഞാൻ നിനക്കൊരു സമ്മാനം തരാം. ചിരിക്കടാ ചിരിക്ക്. സ്വന്തം തന്ത വെള്ളം കിട്ടാതെ ചാവണ കണ്ടാലും നീയൊക്കെ ചിരിക്കും. നീയൊക്കെ ഞാൻ പെടഞ്ഞ ചാവണാണ് കാത്തിരിക്ക. അറിയാം, ശിവൻകുട്ടി ഒളിച്ചോടൂല. ഈ തെരുവിൽ കിടന്ന് വളർന്നവനാ ഞാൻ. ഇവിടെ കിടന്ന് ചത്താലും സന്തോഷ. ഈ ജാതകൻ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? സത്യം പറയണം. ഇവനാണ് ആണെങ്കിൽ ഈശ്വരകൃപ ഒന്നുകൊണ്ട് മാത്രം. ശിവന്റെ നാമം തിരുവാതിര നക്ഷത്രം പിതൃസ്ഥാനത്ത് ശൂന്യത കാണുന്നു. മറിക്കുകയോ കാണാതാവുകയോ നാടുവിടുകയോ ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ വാഴാത്ത വീടാണ്. അമ്മയുടെ നാമം ഭായിലോ കായിലോ ശായിലോ തുടങ്ങാം. ശാരദ, കല്യാണി, ഭാർഗവി, ഇതിലേതെങ്കിലും? ഭാർഗവി. അതിശക്തിമാനായ ഒരു ശത്രു ജന്മം കൊണ്ടിരിക്കുന്നു. ജാതകന് ഇയാൾ മരണകാരകനാണ്. പക്ഷേ ആശയ്ക്ക് വകയുണ്ട്. ശിവപ്രീതി ഇല്ലാതെ ഒരു ദുഷ്ടശക്തിയെ വെല്ലുക പ്രയാസം. വടക്ക് മുരുദ്ദേശ്വര ക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴണം. പക്ഷേ ഇതും ഒരു പരിഹാരമായിട്ടല്ല കാണുന്നത്. ഇയാൾക്ക് ദുരന്തകാലമാണ്. ശനിയിൽ ശിവനും വേട്ടയാടപ്പെടും. മുരുക, വേണ്ട, ഒന്നും വേണ്ട, ധൈര്യം കളയണ്ട, പോയി വരൂ. വാ. നിർത്ത് നിർത്ത് നിർത്ത്. ശിവൻകുട്ടി ഇത് എവിടായിരുന്നു? എത്ര നേരമായി ഞാൻ കാത്തേക്കിടുന്നു. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം. എന്ത്? അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തീപ്പെട്ടി ഉണ്ടോ? ഇത് ചോദിക്കാൻ ഇവിടം വരെ കൊണ്ടുവന്നേ. ഒരു സിഗരറ്റ് നോക്കട്ടെ. അത് ശരി, സ്വന്തമായിട്ട് വായ മാത്രമേ ഉള്ളൂ അല്ലേ. ഭാസ്കരൻ നിന്നെ ഒരു ചുക്കും ചെയ്യൂല. ഒരു വഴിയുണ്ട്, പക്ഷെ തുട്ടറങ്ങും. അവൻ കാളഭാസ്കരനല്ല, കാട്ടുപോത്ത. നിന്നെ കൂടി കൊന്നേച്ച് പോയെന്ന് വെച്ച് അവൻ ഇനി കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാനില്ല. നിന്നെപ്പോലൊരു മണ്ടൻ ഇനി ഇവിടെ ഇല്ലാത്തോണ്ട് ആരും പോയി മൊഴി കൊടുക്കാനും പോണില്ല. സിനിമാ കഥ പറയാതെ കാര്യം പറ. അവനേക്കാൾ വലിയ കൊമ്പും അവനേക്കാൾ വമ്പും ഉള്ള ഒരു കാള നമ്മുടെ ഒപ്പം ഉണ്ടാവണം. എന്താ വേണ്ടേ? എന്നാ കേട്ടോ, അങ്ങനെ ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നെഞ്ചുറപ്പിന്റെ കാര്യത്തിൽ ഭാസ്കരന്റെ അപ്പനായിട്ട് വരും. ആര് കേട്ട് കാണും? സൈപ്പർ ആൻഡോ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോ, ഈ പറഞ്ഞ ഭാസ്കരന്റെ രണ്ട് എർത്തുകളെ വെട്ടി മുതലേക്ക് എറിഞ്ഞുകൊടുത്തില്ലേ പുള്ളി. ഭാസ്കരന് ഈ കരയിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അതാൻഡോ. ഒളിവില, താവളം മാരിക്കറിയാം.
മാരിക്ക് മാത്രം. ആലോചിച്ചിട്ട് പറ മൊത്തം ചിലവ് ഒരു 5000 രൂപ വരും. പോക്കറ്റ് കീറും, പക്ഷെ തല കഴിച്ച് തന്നെ കാണും. ചെറുപ്പത്തിലെ കഴുത്തിലിട്ട് തന്നതാ, ആകെയുള്ളത് ഇതാ. വിറ്റ് വേണ്ടത് എടുത്തിട്ട് ബാക്കിതാ. എന്നത്തേക്ക് പോവാം? ഒരു യാത്രയുണ്ട്, അത് കഴിഞ്ഞ് വന്നാലോടെ. അയ്യോ, വീഴ്ചേലന്റെ കാഴ്ച പോയി. തല മറന്ന് വിഗ് വെക്കില്ലടാ. വിഗ് ഞങ്ങളൊന്ന് വീഴാൻ കാത്തിരുന്നു വല്യമ്മ, സീറ്റ് പിടിക്കാൻ. കാല് നീട്ടിയിരുന്നു, അതിന് അധികം ദൂരമില്ല. ഇത് മതിയാ? സ്കൂളിലെ പോലെ പഠിക്ക. ചന്ദ്രൻ
തിരുത്തുമ്പ് കത്തണ കണ്ണിൽ കണ്ണാടി മുന്തിരി ചിരിച്ചിൽ ഉടയ്ക്കണം നിന്നെ കാണുമ്പം ബലഭാവ പങ്കില ജീവിതത്തിന് മോചമോ തരണേ എന്റെ പ്രാണ സങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ ഹരകര ഹര ശങ്കര ശിവ 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 ശങ്കര ദുരിത സമനദായക ഹോദയമയ ഹരകര ഹര ശങ്കര ശിവ 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 ശങ്കര ദുരിത സമനദായക ഹോദയമയ എന്തടി ഇവിടെ നീ ഇപ്പഴേ തുടങ്ങിയോ ഭരണം? ശൈല ചേച്ചിക്ക് വലിവ് കൂടി, മാമയും കുട്ടനും കൂടെ അമ്പലത്തിൽ പോയിരിക്ക. ശിവൻചേട്ടന്റെ പേരിലൊരു മൃത്യുഞ്ഞ ഉണ്ട്. എവിടെ നിന്റെ ശിവൻചേട്ടൻ? നീ ഞാൻ വന്നിട്ട് അങ്ങനെ അടുത്തെന്ന് പറ. ഞാൻ അപ്പുറത്തേക്കാം. എന്താടാ ഒരു ഡെസ്പ്? അല്ല, ഈ ഉത്സവം ഒക്കെ അടിച്ചു പൊളിക്കണ്ടേ? അണ്ണാ, എനിക്ക് വിസ കിട്ടി സൗദി. മറ്റന്നാ പോണെന്നാ പറയണ. വേണ്ടാന്ന് അണ്ണ ഒരു വാക്ക് പറഞ്ഞ ഞാൻ പോവില്ല. എന്നിട്ട് വേണം നിന്റെ അച്ഛനമ്മ എന്നെ പ്രാകാൻ. ആ പൂതി മനസ്സിലിരിക്കട്ടെ, നീ ഇവിടെ നിന്നുകൊണ്ട് മാത്രം ഒരു പ്രയോജനമില്ല. ചിലപ്പോ അതെനിക്കൊരു സങ്കടമാവും. നീയൊക്കെ നന്നായിട്ട് വേണ്ടടാ ശിവണ്ണന് ഇവിടെ ഒന്ന് വിലസാൻ. നിങ്ങൾക്കൊന്നും പറ്റൂലെന്ന് എൻ്റെ മനസ്സ് പറയണം. വിസ വരാൻ കണ്ട ഒരു സമയം. നിനക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടല്ലേ? നീ പൊക്കോ, ഞാൻ വരാം. അണ്ണാ, എന്തത്? ഇത് തങ്കിയെ കിട്ടുന്നവന് ഞാൻ കൊടുക്കുന്ന ശ്രീധനമാണെന്ന് കൂട്ടിക്കോ. നിനക്ക് ഇത് എന്തിൻ്റെ കടാ? നീ പോടെ, ഇരിക്കട്ടെന്നേ. ഏതായാലും പുതിയൊരെണ്ണം കിട്ടണ വരെ ഇതാ നിങ്ങളുടെ വണ്ടി. എടാ, സൈക്കിൾ വർക്ക് ചെയ്യുന്നത് ഞാൻ ആയിരുന്നു. അറിയൂടാ അറിയൂടാ നിനക്കൊക്കെ. ഐ എം അഖിലേഷ് നായർ, എഞ്ചിനീയർ ഇൻ. എന്തേ കാണിക്കുന്നേ? അയാളെ വിട്, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. നീ ആരാടാ ധർമ്മരാജാവോ? ഭാസ്കറിനെതിരെ സാക്ഷി പറയും, നോട്ടുകാരോട് ഇടപെടും. ദടാ നോക്കി പീഡിപ്പിക്കണ. ഹ്ഹ്
ഡ്രൈവിംഗ് അറിയാലോ അല്ലേ? രാവിലെ ബോധം വരുമ്പോ സ്റ്റേഷനിൽ വരാൻ പറ. നിന്നെ അന്നേ ഞങ്ങൾ കൊന്നു തിന്നേനെ, പക്ഷെ ഭാസ്കരൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ അങ്ങേർക്ക് വേണോന്ന്. ഭാസ്കരൻ എന്താടാ ഒലത്തോ? ഇനി നീ കാണാൻ പോകുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്തോന്ന്? ഇത് അങ്ങോട്ട് നോക്ക്. അവിടെ എന്ത്? മാരി, ഇത് വാ പോവാ. ഹലോ, ആ അബ്ദുള്ള, സുഖം തന്നെ? ഹലോ ജോണി, ഹായ്. നീ പുറത്തു പോ. ഇരിക്കേ. ഭാസ്കരൻ, തെളിപ്പറമ്പിൽ ഭാസ്കരൻ, ശവന്തീനി. തെളിവുള്ള കൊലപാതകം ഒന്ന്, ഇല്ലാത്തത് മൂന്ന്. കൊല്ലുന്നതിന് മുമ്പ് കടിച്ചു കുടയും അല്ലേ? ഈ 15-ന് അവനെത്തും. പൊങ്കാലല്ലേ അന്ന്? അതെ. തെളിപ്പറമ്പിൽ ഭാസ്കരന് നേരെ നിന്ന് തെളിവ് കൊടുത്തവനാ നീ. നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കണത് മോശമാണ് അറിയാം, പക്ഷേ ഞങ്ങളുടെ നിയമം അതാ. ചോര വീഴണമെങ്കിലും വീഴാതിരിക്കണമെങ്കിലും അതിന് അതിൻ്റെതായ ചെലവുണ്ട്. അതുകൊണ്ട് രൂപ 5000 ഉണ്ടെങ്കിൽ അത് ഈ പെട്ടി വെച്ചിട്ട് പോ. നിന്നെ അവൻ തൊടാതെ ഞങ്ങൾ നോക്കിക്കോളാം. അണ്ണ അറിഞ്ഞില്ലേ, തങ്കിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. ഏതോ സർക്കാർ ആഫീസിലെ ക്ലർക്കാ. മാലതി, തങ്കി എവിടെ റേ? ഞാൻ ഇതുവഴി പോയതാ, അപ്പൊ വാഴ ചരിഞ്ഞു നിക്കണു. വാഴ ചരിഞ്ഞോ? ആന ചരിഞ്ഞോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരറിയിപ്പുണ്ട്, എന്നെ പെണ്ണാണെന്ന് അകത്തൊരാള് വന്നിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനാ. ഫോട്ടോ കണ്ടപ്പോ തന്നെ പുള്ളിക്ക് തന്നെ ഇഷ്ടായി.
കൂടുതൽ ഇഷ്ടമായത് ഈ മത്തങ്ങ പോലത്തെ മോന്തയും രണ്ടും ഉണ്ടാക്കണ്ണുവാ. കൊടിമരം പോലത്തെ പെണ്ണായതുകൊണ്ട് ഭയങ്കര ഇഷ്ടായി. എന്നാ പിന്നെ ഞാനങ്ങട് സുദ്ധി വൃത്തിയിട്ടവനെ നിന്നെയും സൗദിയിൽ നിന്ന് ചവിട്ടൂടാ. മോളെ ചായം പലഹാരം റെഡിയായി കൊണ്ടുവാ. നിനക്കൊരു വിഷമമില്ലേടി, പാവം ഭാർഗവിയക്കൻ ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നെ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അമ്മേ. വാ അങ്ങോട്ട് വെച്ചത് കഴിക്കേ. ഇതാണ് മോള്. എന്താ പേര്? എന്റെ പേര് തങ്കി, സ്കൂളിലെ പേര് പാർവതി. എനിക്കൊരാളെ ഇഷ്ടാ, ഭയങ്കര ഇഷ്ടം. പേര് ബി ശിവൻകുട്ടി, എന്റെ മാമിയുടെ മോനാ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഏൽപ്പിച്ചതെല്ലാം ചെയ്യും. ഒരു കൊലപാതകിക്കെതിരെ 2 വർഷം മുമ്പ് കോടതിയിലെ തെളിവ് കൊടുത്തു. അയാള് തിരിച്ചു വന്നാ കൊല്ലൂന്നാ പറയണേ. ഈ പൊങ്കാലയുടെ അന്ന് അയാള് തിരിച്ചു വരും. എങ്കിലും എനിക്ക് ശിവൻചേട്ടനെ ഇഷ്ടാ, കെട്ടുന്നെങ്കി അയാളെ കെട്ടു.
ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, കുറെ കൂടി താമസിച്ചിരുന്നെങ്കിൽ ന്യൂമോണിയ ആയനെ. അണ്ണാ ഒരു കവറുണ്ട്, ആ പുതിയ പോസ്റ്റ്മൻ ചായക്കട കൊണ്ടു തന്നതാ. ആ ബെസ്റ്റ്. എന്താ മദ്രാസിന്ന് അളിയൻ ഇളയരാജയുടെ 36 സെക്കൻഡ് ശ്വാസം വിടാതെ പാടിയ പാട്ടിന്റെ സി ഡി അത്. ഇവിടെ ഒരാൾ ശ്വാസം കിട്ടാതെ കിടക്കുമ്പോഴാണ് മദ്രാസിൽ പോയിട്ട് അവിടെ കാശുമെല്ലാം ഉണ്ടോ മോനെ? ഓ ശ്വാസം വിടാതെ പാടിയിട്ട് തലറങ്ങി വേണം ആശുപത്രിയിലാന്ന്. അതിന്റെ ബില്ലടക്കാൻ കാശയച്ചു കൊടുക്കാൻ എന്റെ പട്ടി കൊടുക്കും. വാടാ അവിടെ ഇറങ്ങിയിറന്നാ മതി. ഇയാളുടെ മോനല്ലേ ഹ്യൂമാമറ്റ. നിങ്ങളുടെ കപിൽ ദേവ് എസ് ഐ റൗഡികളെ മുഴുവൻ തുടച്ചു നീക്കിട്ടേ പോവുള്ളൂ അല്ലേ? അടുത്ത് പോയി പറ റൗഡികൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പണിയുള്ളൂ, എനിക്കൊരു രസമുള്ളൂ. ആഴ്ചയിൽ രണ്ടടിയെങ്കിലും ഇവിടെ കാണാമല്ലോ. അങ്ങേരോടൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. സുരേഷ് ഇവിടെ പടക്കട ചടമായ കേസ് 15-ാം തീയതി ഭാസ്കരൻ വരുന്നത്. അവരിപ്പോഴും പഴയ പിടിപാടുണ്ടെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പായ എസ് ഐ തീർപ്പി. പക്ഷെ അങ്ങേര് ഇവിടെ ഉണ്ടെങ്കിൽ അവന്റെ ഒരു കൂത്ത് നടക്കൂല. അതുപോട്ടെ, നമ്മുടെ ചെറുക്കനവിടെ ശിവൻകുട്ടി അടികൊണ്ട് നിവരാൻ പോണവൻ. വേണ്ട വേണ്ട, ഇതൊന്നും വെച്ച് നമ്മൾ കളിക്കണ്ട. അണ്ണാ ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയണത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രക്തരക്ഷിത എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവനേതാ, ഇതിനുമ്പ് ഇവിടുന്ന് കണ്ടിട്ടില്ലല്ലോ. ഇവൻ ഇവിടെ ഉള്ള ആളല്ല, അങ്ങ് ഗുജറാത്തിലായിരുന്നു. അവിടെ ഈ പോലീസും തീവ്രവാദം തമ്മിൽ വെടിവെപ്പ് നടക്കുമ്പോഴേ റോഡ് നിറച്ച് ശവമായിരിക്കുമെന്ന് ഇവൻ പറയണത്. അങ്ങനെ ഒരു തീവ്രവാദ ശവത്തിന്റെ പോക്കറ്റിൽ നിന്നിട്ട് നോക്കാണത് എങ്ങനെയുണ്ട്? ഒരു തീവ്ര ശവത്തിന്റെ നാട്ടുമില്ലേ? ഇല്ലല്ലേ. ഇതിലുണ്ടേണ്ട, ഇല്ലാതെ എങ്ങനെ? ഇതിനകത്തും എല്ലാം ഉണ്ടാ? ഇല്ല, ഒരു 5 ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ പറ്റുമോ? എന്നാ കാണിച്ചു കൊടുക്കും. അപ്പൊ കാശ് ആക്രാന്തം പിടിക്കല്ലേ തരാ. ഇത് ഇങ്ങനെ പിടിച്ച് ആദ്യം ഈ ലോക്ക് തുറക്കണം. അതിനുശേഷം കൈ വിറയ്ക്കാതിരിക്കാൻ വേണ്ടി രണ്ട് കൈ ഇങ്ങനെ പിടിച്ചതാ. കൊള്ളാലി സാധനം. ഇന്ന് ജാങ്കോ ഒരു തടവ് സ്വന്നാത് 100 തടവ് സ്വന്ന മാതിരി. ഒരു വിടി ശബ്ദം അല്ലേ കേട്ടത്? അതെ, ഈ ഭാഗത്തുനിന്നാ. പാടോ അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഈ ഭാഗത്തുനിന്നാ കേട്ടത്? അതല്ല, ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ള ഒരു ലാത്തിയാണ്. പാടോ, എസ് ഐക്ക് വിവരം കൊടുക്ക. ഇത് താണ്ട പോലീസ്. ഈ കേസിന്റെ ഗൗരവം അറിയോടാ നിനക്ക്? ഈ കേസിൽ അവന്റെ കൂടെ നിന്നെയും ഇവനെയും പ്രതി ചേർത്താൽ 2 കൊല്ലം അകത്ത അറിയോ. കാളഭാസ്കരൻ വന്ന എന്നെ കൊല്ലും, അതാലോചിച്ചപ്പോ ഞാൻ. എന്നിട്ട് അവനെ ഒന്ന് ജയിലിൽ പോവാൻ പോണോ? ഓരോരോ തോന്നലുകൾ. അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. തെളിപ്പറമ്പിൽ കാളഭാസ്കരൻ എന്നെ നന്നായിട്ടറിയാം. എനിക്ക് അവനെ നീയല്ലേ. ധൈര്യമായിട്ട് വാ. ഇത് ആരുടെ വീടാ? ശിവമാമന്റെ തങ്കിയുടെ വീട്. നല്ല കുട്ടി. അല്ലാ
ആരായത്? അച്ഛൻ ഇന്നലെ ഗുരുവായൂർ നിന്ന് വരുമ്പോ കണ്ടതാ. അതെയോ? ദാ അവനോടുക്ക്. കുട്ടാ, ഞാനിവിടെ കളിച്ചോണ്ടിരിക്കുക. ഇത് ശിവൻചാട്ടനുള്ളതല്ല, ഈ ബൈക്ക് എനിക്ക് സ്ത്രീധനായി തന്ന എന്റെ സുധിയേട്ടനുള്ളതാ. ഒരു സുധിയേട്ടൻ എന്ന സൗദി പോയ അവന്റെ മുഖത്തോണ്ട് തെക്കിത് മുഴുവനും. എന്താ കോവിലെ നാർച്ചപ്പെട്ടി ആരോ കുത്തി തുറന്നേ? ഒരു വർഷത്തെ നാർച്ച കാണും, ആ പിച്ചക്കാരെ മാരിയെ കാണാനില്ല, അവനാണെന്നാണ് എല്ലാരും പറയണത്. എന്റെ കർത്താവേ, വന്ന് വന്ന് ത്യാവിക്കും രക്ഷയില്ലാണ്ടായി. അവൻ തോലഞ്ഞു പോവും. അമ്മച്ചിയുടെ മുതല് കട്ടോണ്ട് പോയാലേ എങ്ങനെ നന്നാവാനവൻ? രാവിലെ തൂറണമെങ്കിൽ അവൻ എന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കണം. ഇന്ന് കാണാത്തപ്പോഴേ ഞാൻ നിരീക്ഷിച്ചു, ഇത് അവൻ തന്നെ ആയിരിക്കും. എങ്ങോട്ട് തുടഞ്ഞാലും അവന്റെ കണ്ണി പണ്ണാരപ്പെട്ടിയിലാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? എപ്പ പറഞ്ഞു? ഞങ്ങളാരും കേട്ടിട്ടില്ല. ഏതായാലും പഠിച്ച കള്ളം തന്നെ. പിച്ചക്കാരനെന്ന് നിരൂപിച്ച് ഞാനും കുറെ ചോറ് കൊടുത്തിട്ടുണ്ട്. മഹാഭാവി മാരി പോലും. താമസിച്ചിരുന്നേ നല്ല തടിച്ചിട്ടൊരാള്. നേരം മെനക്കെടുത്താന്ന് പോവും. അല്ല, ആ ഹലോ, കളരിയൊക്കെ പഠിച്ച് റെഡിയായോ? ബാസ്കറ്റായിട്ട് ഫൈറ്റ് ചെയ്യാനല്ലേ? എസ് ഐ സാറല്ലേ? ആര്? കപിൽ ദേവ. അറിഞ്ഞില്ലേ? അയാളെ വടക്കാഞ്ഞേരിക്ക് തട്ടി മിനിഞ്ഞാന്ന് പെട്ടിയും പൊക്കടെ എടുക്കാനുള്ള നേരം പോലും കൊടുത്തില്ല. അതാണ് കാളവാസ്കർ. ഓ, അപ്പൊ കപിൽ ദേവിനെ കണ്ടുകൊണ്ടാണോ നിന്നാട്ട് തന്നെ നിന്നത്? പോയി മോനെ. കപിൽ ദേവൊക്കെ ഔട്ടായി. ഇപ്പൊ ഗവാസ്കറാ, ആരെ അടിക്കൂല, മുട്ടി മുട്ടി നിൽക്കും. ഔട്ടാക്കാനും പറ്റൂല, ആരും ജയിപ്പിക്കുകയില്ല. ദൈല്ലിരിക്കുന്നു. ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്ക കേട്ടാ. എടാ, തൽക്കാലം എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നൂടെ നിനക്ക്. ആരുടെ അടുത്തതായി വാശി? എന്നെ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് മുടങ്ങാതെ ഭഗവതിക്ക് പൊങ്കാലടുപ്പ് കൂട്ടുന്നവളാ ഈ ഭാർഗവി. നാളെ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഭഗവതിക്ക് എന്റെ കണ്ണിലോട്ട് നോക്കാൻ പറ്റൂല. എനിക്ക് കുറച്ച് കാശ് ഒപ്പിച്ചു. എത്ര വേണ്ടി വരും? ഒരു 10,000. 10,000? എന്തിനാണ് ഇത്രയും കാശ്? ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാ. ഈ 10,000 എന്നൊക്കെ പറയുമ്പോ പലിശ കെടുക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും നീ എനിക്ക് ഒപ്പിച്ചേരണം. അങ്ങനെയുള്ളതല്ലേ, ഞാൻ നോക്കിട്ട് വരട്ടെ. ആ ചാക്ക് കേട്ടാ ആദ്യോട്.
എന്നടേ പുതിയ ടി വിയാ ഭാസ്കരനുമായിട്ടുള്ള അടി ടി വി കാണാൻ പോവാടാ. പൊങ്കാലയ്ക്ക് ചെലവന്മാരുടെ കട്ടയും പടവും മടങ്ങും. അണ്ണാച്ചി ഒരു ടി വി നന്നാക്കാൻ എൻ്റെ തന്നിരുന്നു, അത് ശരിയായില്ല. ഇത് പുത്തനാണ് കളറ്. ഇത്തവണ കൂടി എന്നെ വിശ്വസിക്കണം, ഈ പ്ലാൻ പൊളിയില്ല. അണ്ണനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല, അതെ കാളഭാസ്കറിന് ഇങ്ങനെ നടന്നു വന്ന വഴി മുന്നിൽ എന്ത് സാധനം കണ്ടാലും കാലം കൊണ്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കും. നാളെ പൊങ്കാല കലങ്ങളുടെ ഇടയിലൂടെ അവൻ നടന്നു വരുമ്പോൾ അവന്റെ മുമ്പിലായിട്ട് ഈ കലം കയറ്റി വെക്കണം. എന്തിനാ ഭാസ്കറിന് പൊങ്കാല ഇടാനാ? അണ്ണ ഒരു മിനിറ്റ്, അല്ലടാ നിന്റെ അമ്മൂമ്മക്ക് ഉച്ചക്കഞ്ഞി വെച്ച് കളിക്കാൻ. അണ്ണ ഇതൊരു സാധാരണ കലമല്ല, ഇതിനകത്തൊരു സാധനമുണ്ട്. ഓ അപ്പ അവന്റെ തല പോലെയല്ല, അകത്ത് സാധനമുണ്ട്. ചുമ്മാരിടാ നീ പറയടേ. ആ അതായത് ഈ സാധനം. അയ്യോ അബൂട്ടി, എന്താണ് എല്ലാരും കൂടി ശിവകുട്ടിയുടെ ലാസ്റ്റ് ഡേറ്റ് ആഘോഷിക്കണം. തോന്നി ദിവസം പറഞ്ഞാണല്ലോ അമ്മച്ചാണ് പൈല ഇതിന്റെ കട്ടയും പടം മടങ്ങും. എടാ ഒരു തമാശ പറഞ്ഞാണ് ശിവ. നമ്മൾ തമ്മിൽ മത്സരിച്ചിട്ടുണ്ട്, അടി കൂടിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, അതെല്ലാം മമ്മൂക്കടെ ലാലേട്ടിന്റെ പേരിലാണ്. പക്ഷേ ഇത് നിന്റെ ജീവന്റെ കാര്യമാണ്. നമ്മുടെ തെരുവിൽ വെച്ച് ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യൂല, അതിന് ഞങ്ങൾ സമ്മതിക്കൂല. വിശ്വസിക്കടാ, നരസിംഹം സിനിമയില് ലാലേട്ടന് ഒരു പ്രശ്നം വന്നപ്പോ രക്ഷിക്കാനെത്തിയ മമ്മൂക്കയല്ലേ, ഞങ്ങളുണ്ടാ നിന്റെ കൂടെ. നീ ധൈര്യമായിട്ടിരിക്കും. അണ്ണ വരൂ എന്ന് പറഞ്ഞ ഭാസ്കരൻ വന്നിരിക്കും. അല്ല എന്താണ് ഇപ്പൊ പരിപാടി? ഭാസ്കരൻ എവിടെ ലാൻഡ് ചെയ്താലും അവിടെ വെച്ച് അവൻ അടിച്ചുപൊട്ടിക്കാൻ പായലുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് തന്നെ. അണ്ണ ഇനി അവന്മാര് വീണാ തന്നെ ഇതിനകത്ത് നല്ല നാടൻ ബോംബ് വെക്കുന്നു, കാല് തട്ടുന്നു, ബോംബ് പൊട്ടുന്നു. അതൊന്നും വേണ്ട, നാളെ പൊങ്കാല ഇടാൻ ഒരുപാട് പേര് വരണതാ, ആ പാവങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. ഭാസ്കരൻ വരട്ടെ.
എന്തിനെങ്കിലും ഓടണേ. ബാർജി, എല്ലാരും കുത്തി റെഡി ആയിട്ടൊന്നില്ലേ? ചാടി ചാടി നിൽക്കണം, ഞാൻ ഈ പാലത്തിന് മൂടി കാണും. അവൻ വന്നാൽ ഞാൻ അപ്പ വിസിലടിക്കും. എല്ലാരും പറഞ്ഞടിച്ചോണം, കേട്ടില്ല? ഓക്കെ. Thank you.
പാർവതിക്കുന്ന ശിവനെ കിട്ടിയല്ലേ. അതെ, ഞാനങ്ങ് മറന്ന്. നിന്റെ ആയുസിന് ദോഷമൊന്നും വരാതിരുന്നാൽ കുമാരകോവിലിൽ കൊണ്ടുപോയി നാക്കില് ശൂലം കുത്തിക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. സത്യം മോനെ, ഇവിടുത്തെ ഭഗവതിക്ക് നിന്നെ കൊണ്ട് 101 ശയനപ്രശ്നം ചെയ്യിപ്പിക്കാന്ന് ഞാനും നേർന്നിട്ടുണ്ട്. ചാർക്കര ഭരണിക്ക് ഇവന്റെ ഒരു കിരടുന്തൊക്കെ ഞാനും നേർന്നിട്ടുണ്ട്. ഇതിലും ഭേദം കാളഭാസ്കരൻ എന്നെ കൊല്ലുമായിരുന്നു. പഴനി കൊണ്ടേ മുട്ടയടിപ്പിക്കാന്ന് ഞാനും നേർന്നിട്ടുണ്ട്. നല്ല കെട്ടഴിച്ചിട്ട് മതി. I want to queue in beverage go best of India. Watch my back, watch my back. Check it out, illa ta watch 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 watch. Arami komali mon idu kandittillatha jindona mon acche thalle idu arada ee pudhiya koodara koodirinde acche who is your father that is mother's daughter amme ammai emava anugrahiku I darling shailaje njan vannu mulle endaliya thale kettake me ബാലചന്ദ്രമേനോ നീ പഠിക്കണോ? വണ്ടിയുടെ കാശ് അല്ല, ഒരു 650 എടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറി കൊടുക്ക്. എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. കൊറേ നാളെ മദ്രാസിലായിരുന്നില്ലേ പാട്ടെന്ന് പറഞ്ഞു, കയ്യിലൊന്നും ഇല്ലേ? മദ്രാസ് അത്രയും മദ്രാസ്. മദ്രാസിന്റെ കാര്യം പിന്നോട്ട് മിണ്ടിപ്പോകരുത്. മദ്രാസും മദ്രാസിലുള്ളവരൊന്നും ശരിയല്ല അലിയാ. അവര് പറയാ സ്വന്തമായിട്ട് 10 പൈസ കിട്ടണമെങ്കിലേ മേലാണെങ്കിൽ പണിയെടുക്കണമെന്ന് എന്റെ ആ പട്ടി പണിയെടുക്കും. ഇനി ഞാൻ മദ്രാസിലേക്കില്ല. ഇത്രയും കാലം നീ ശൈലജയും മോനെയും നോക്കിയില്ലേ? കഷ്ടപ്പെട്ടില്ലേ? ഇനി എന്നെ അങ്ങോട്ട് നോക്കിക്കോ. ശൈലജ, നിനക്ക് സന്തോഷായില്ലേ? അവക്കായിരുന്നു ചേക്കേരി കുട്ടി അച്ഛനെ മിസ്റ്റർ ശിവൻ ഇപ്പോൾ എന്തു പണിയെടുക്കുന്നു? എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ വെറുതെ നടക്ക. മിടുക്കൻ, എനിക്ക് സന്തോഷമായി. നാളെ മുതൽ നമുക്ക് ഒരുമിച്ച് വെറുതെ നടക്കാം.
സജനെ പടം മാറി നിങ്ങളെ വിളിക്കണു. ജംഗോ കിട്ടണോ ഞാനും പറട്ടെ ഈശ്വര.